move like a belly dancer. Twist it and grind it, whoa, no need to move it faster. I am your snake charmer boy, just keep on moving, baby. I just want you to play. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ജീവിതം. ഒരു കാര്യം പറയാം, മഴ പെയ്താൽ പക്ഷികളെല്ലാം കൂടുകളിൽ ചേക്കേറും, പക്ഷെ പരുന്തു മാത്രം ആകാശം മുട്ടെ പാറി പറക്കും. ആ പരുന്താണ് ഞാൻ. എൻ്റെ ജീവിത ലക്ഷ്യം എന്തെന്നറിയാതെ എനിക്ക് ആദ്യത്തിനെന്ത് പേരിട്ടു, പക്ഷെ എനിക്ക് ചേരുന്ന പേര് എന്താടാ അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞോ? സാറിനെ അത് കുറച്ചുകൂടി ഉള്ളൂ, കണക്കെല്ലാം തീർത്തിട്ട് വേഗം ഒന്ന് വീട്ടിലേക്ക് വരാം. ഓക്കേ സാർ. ആ വണ്ടി എടുക്കടോ. സാർ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കണ്ണു തുറക്കടാ. എന്താടാ എന്തോടോ, ഇങ്ങോട്ട് നോക്കടാ. നീയല്ലേടാ ഇത്? അതെ സാർ. നിന്റെ ജോലി എന്താടാ? പണം നിന്റെ ഓണറിന്റെ കയ്യിലല്ലേടാ കൊടുക്കേണ്ടത്? അതെ സാർ. നിന്റെ കാറി കയറാതെ പണം കൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് എന്തിനാണ് നീ അങ്ങോട്ട് പോയത്? നീ ആർക്കടാ കൊടുത്ത്? പറയണം, പറയാൻ. സത്യമായിട്ടും ഞാനല്ല സാറാ പൈസ എടുത്തത് സാർ. അവസാനമായിട്ട് പുക വലിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സാർ. അത് കഴിഞ്ഞുള്ളത്.
നീ എന്താ പോലീസിനെ മണ്ണ കളിപ്പിക്കണം? നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും, നീ എന്നെ കണ്ട പണം എടുത്തത്. സാർ This song is a tribute to all the heroes and villains. മാതമിളകിയാന എന്ത് ചെയ്യും അറിയാമോ? ഗർജിക്കുന്ന സിംഹത്തിനെ കണ്ട് തോറ്റോടും തോടും തോടും തോടും. മഹാദേവി 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 ഇല്ലെങ്കിൽ മരണദേവി മരണദേവി മരണദേവി. ഡമാലേ ഡമാലേ ഡുമ്മിലേ 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 ഡമാലേ 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 ഡുമ്മിലേ 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 ഡമാലേ ഡമാലേ. ഞാനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോലെ വന്ന വണ്ടി വന്ന് കണ്ണടിച്ച് കാട്ടി സോപ്പ് ജീപ്പ് കാട്ടി അയ്യോ ഞാനും ഒന്ന് വീണേ. തെക്ക് നോക്കി വന്ന വണ്ടി എന്റെ അടുത്ത് നിന്നേ. ഒരു ചട്ടിയിൽ വീണ പൂച്ച പോലെ എന്റെ അയ്യോ. ഡമാലേ ഡമാലേ ഡുമ്മിലേ 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 ഡമാലേ 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 ഡുമ്മിലേ 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 ഡമാലേ ഡമാലേ. കൊഞ്ച എത്ര കിടന്ന് തുള്ളിയാലും ചട്ടിയോളം ചട്ടിയോളം. കത്തി കാട്ടി പത്തലോടെ ഒന്ന് വന്നു നിന്നാൽ വെട്ട് കത്തി ഓങ്ങി ഞാൻ തട്ടുകില്ല നിന്നേ. കാറ്റ് പോലെ ഓടി വന്ന ചീട്ട പോലെ ഞാനും എൻ രൂപം ഒന്ന് മാറ്റിയാലോ പേടിയോടെ പായും. ഡമാലേ ഡമാലേ ഡുമ്മിലേ 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 ഡമാലേ 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 ഡുമ്മിലേ 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 ഡമാലേ ഡമാലേ. കാണിച്ചു തരട്ടെ എടാ, എന്റെ ജീവിതത്തില് ഓരോ ദിവസവും ഓരോ നിമിഷവും എന്തിന് ഓരോ തുടിപ്പുകളും ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാടാ. അശോക്, നീ ഇതുവരെ ഈ രജനിയെ ഫ്രണ്ടായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നീ ഈ രജനിയെ ശത്രുവായി കാണാൻ പോകുന്നു. ടുഡേ നിന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചോ. ജയിക്കുവനായി പിറന്നവൻ ഞാനല്ലേ, എനിക്കോ എതിരുമില്ല. എതിർക്കുമെങ്കിൽ എതിരാളികൾ എല്ലാരും പോകില്ലേ മണ്ണിനടിയിൽ. ഈ നാടി നന്മയ്ക്ക് ഞാനുണ്ട്, എപ്പോഴും ഞാനില്ലേ വായോ. ഭൂമാരി പെയ്യും നാട്ടിലെങ്ങും, എടാകൂടം ഒന്നും വേണ്ട. മനസ്സിൽ തോന്നും മാശ യെലോ 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 പട്ടിനിടം മേടം കൂടാം. ഡമാലേ ഡമാലേ ഡുമ്മിലേ 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 ഡമാലേ 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 ഡുമ്മിലേ 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 ഡമാലേ ഡമാലേ. ഒന്നുള്ള മണി, നിനക്ക് എന്റെ കണ്ണ് വേണമല്ലേ? ഓങ്ങി അടിച്ച ഒന്നര ടൈം ജയിച്ചടാ. നെഞ്ചിടിച്ച് നെഞ്ചിടിച്ച് എന്റെ മുന്നിൽ നിന്നേ, ആരുമില്ല ആരുമില്ല എന്നെ ഒന്ന് വെല്ലാൻ. വാളെടുത്ത് വീശിയാലും കൂസലില്ല ഇവനെ, ഒരു പേടി വേണം എന്റെ കൂടെ കൂട്ടി നിൽക്കകില്ലേ. ഐ ആം എ ഹീറോ ആൻഡ് എ വില്ലൻ. ശിവാജി ഞാനേ, എംജിആർ ഞാനേ. ഡമാലേ ഡമാലേ ഡുമ്മിലേ 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 ഡമാലേ 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 ഡുമ്മിലേ 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 ഡമാലേ ഡമാലേ. ഐ എം വെയിറ്റിംഗ്. സാർ ഞങ്ങൾ റെഡിയാണ് സാർ. നോട്ട് ചെയ്യുന്നുണ്ട്, കൈ എടുത്തിട്ട് സംസാരിക്കുക സാർ. എന്താ സാർ? എട കൈ എടുക്കാൻ. സാർ കേൾക്കുന്നില്ല സാർ. ഹേയ്,
Guys, get to the base. Good morning, sir. Good morning, sir. Good shot, sir. Good morning, sir. Morning. എന്തായത്? പൊതുജനങ്ങൾക്ക് വീഡിയോ എടുക്കാവുന്ന രീതിയിലാണ് നിന്റെ പെർഫോമൻസ്. അടുത്ത നിന്റെ പോസ്റ്റിംഗ് ഡീസിയാണ്. ആവശ്യമില്ല, നീ തന്നെ നിനക്ക് ബ്ലാക്ക് മാർക്ക് വരുത്തി വെക്കരുത്. ഓക്കെ സർ. ഈ ഇഷ്യൂസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നിനക്കറിയാമല്ലോ. ശ്രദ്ധിക്കണം. യെസ് സർ. വിക്രം, ഗുഡ് ജോബ്. ഹേ വിക്രം, എന്തൊക്കെയുണ്ടടാ? നല്ല ദേഷ്യത്തിലാ ഞാനിപ്പോ. അമ്മയോടെ എന്റെ പൊന്നു മോൻ എത്തിയോടാ? മോനെ എപ്പോഴാ പോകുന്നത്? മോനെ, അമ്മയോട് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണ്ടേ? ചെറുപ്പം മുതല് തന്നെ ഇവള് വേറെ വീട്ടിൽ ജീവിക്കേണ്ട പെണ്ണാണ്, വേറെ വീട്ടിൽ ജീവിക്കേണ്ട പെണ്ണാണെന്ന് അമ്മ ഇവള് മാത്രം അമ്മ വാരി കൊഞ്ചിച്ച് തിരിച്ചില്ലേ? എന്നാ ഇവളുടെ കല്യാണം കഴിഞ്ഞാൽ അമ്മ എന്നെ നോക്കുമെന്ന് വിചാരിച്ചപ്പോ അമ്മ ഇവളോടൊപ്പം പോയി ഡൽഹിയിൽ സെറ്റിൽ ആയില്ലേ? എടാ, അവള് ഗർഭിണിയാടാ, ഞാനല്ലേ അവളെ നോക്കേണ്ടത്. അമ്മേ, പിന്നെ വേറെ ജോലിയൊന്നും ഇല്ല, ഇങ്ങ വാ. കൈ വിട്. മോനെ ദേഷ്യപ്പെടല്ലേ മോനെ. എന്റെ മോന് വേണ്ടിയല്ലേ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയത്. ബിരിയാണിയൊക്കെ തന്നെ എന്നെ പറ്റിക്കാവല്ലോ. പക്ഷെ അച്ഛനെ മാത്രം പറ്റിക്കാൻ പറ്റില്ല. അച്ഛൻ അമ്മയോട് ഭയങ്കര ദേഷ്യത്തിലാണ്. ആര്? നിന്റെ അച്ഛനോ? എന്നോട്? അതെ, എന്നോട് നിങ്ങക്ക് ഭയങ്കര ദേഷ്യാണെന്ന് കേട്ടു. നേരാണോ? ദേ, നമ്മുടെ മോൻ തന്നെയാ പറഞ്ഞു. ഞാൻ ഇത്രയും നേരം അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അച്ഛനോട് വെട്ടിവിടുകയാണല്ലേ. എന്നിട്ട് ബിരിയാണി ആണ് വാങ്ങി പോയല്ലേ. ബിരിയാണി കഴിച്ചോണ്ടിരിക്കും. സംസാരിക്കാ, നിന്റെ അമ്മ നിനക്കൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ഫോട്ടോ കാണിക്കണേ, ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു. പെണ്ണിനെ കണ്ടാ മഹാലക്ഷ്മിയെ പോലെ ഇരിക്കുമെന്നാ പറയുന്നത്. മരുമോളെ കാണാൻ വേണ്ടിയാ ബിരിയാണി കഴിച്ചത്. ഇനി ഒരു പ്ലേറ്റ് കൂടെ കഴിച്ചാ പെണ്ണിന്റെ ഫോട്ടോ കാണാം. നീ അവിടെ ഇരിക്കേ. ബിരിയാണി കുറച്ച് കഴിക്കുന്നു? അതെ, ബിരിയാണി ഒന്നും എനിക്ക് വേണ്ട. ആ ഫോട്ടോയുടെ കാര്യം എന്തോ പറഞ്ഞില്ലായിരുന്നോ? അത് ആരുടെ കയ്യിലുള്ളത്? അതിനെന്തിനാ മുഖം ഇങ്ങനെ വെച്ചേക്കുന്നത്? എങ്ങനെ വെച്ചത്? എടി, ആ കൊച്ചിന്റെ ഫോട്ടോ എടുത്തു കാണിക്ക്. ഫോട്ടോ കാണണോ ബ്രദർ? അപ്പൊ എന്നെ ചേച്ചി എന്ന് വിളിക്ക. പെണ്ണിന്റെ പേര് മഹാലക്ഷ്മി എന്നാ. അവളെ കാണാനും മഹാലക്ഷ്മി പോലെ തന്നെയാ. നിങ്ങക്ക് ഏത് മണവാട്ടി വേണമെങ്കിലേ, 90, 100, 120 അത്രേ ഉള്ളൂ. ഇതിൽ ഏതാ വേണ്ടേ? ഇതിൽ ഏത് ഐറ്റം അടിച്ചാൽ നല്ല ധൈര്യം കിട്ടുക, ഫിറ്റ് ആകണം. ദേ, അതുപോലെ പാമ്പായ മതി, ഒന്ന് നോക്ക്. എങ്കിലും ഇവനെ അങ്ങ് അടിച്ചാ മതി. അയ്യോ, പറയുന്നു കേക്കടി. എന്താടാ, ബുക്കും പേപ്പർ ഒന്നുമില്ലേ? ലൈസൻസ് എടുത്ത്. എടാ സത്യ. ഹേയ്, ഹായ് ബ്രോ. ഇക്ക ഞാൻ വരാം. എന്താടാ ഇത്? ഇവിടെ എന്ത് ഇത്ര ചെക്കിംഗ്? എന്ത് പറയാനാ, പിള്ളേരൊക്കെ ഇപ്പൊ ഭയങ്കര സ്മാർട്ടാണേ. മെയിൻ റോഡിൽ നമ്മൾ നിക്കാന്നറിയാ, അപ്പൊ ഓട് വഴി കയറി എല്ലാം ഓടുകല്ലേ. അങ്ങോട്ട് നോക്ക്, അത് കളയുന്നേ. വീട്ടില് പെണ്ണ് നോക്കുന്ന അറിഞ്ഞല്ലോ ഞാന്. അതേടാ, പെണ്ണിന്റെ പേര് തന്നെ മഹാലക്ഷ്മി. നിനക്ക് ഫോട്ടോ കണ്ടടാ. ആ, ഇങ്ങട്. എന്തു?
അവളെ കാണാന് മഹാലക്ഷ്മി പോലെ തന്നെയാ. എന്തുട്ടാ കുടിച്ചിട്ടുണ്ടോ നിങ്ങള്? ഞാനോ സത്യായിട്ടല്ല സർ. എടോ വെലേ സർ, ഈ പെണ്ണിനെ ഒന്ന് മീറ്റർ വെച്ച് ചെക്ക് ചെയ്തേ. എടോ ഈ വണ്ടി എടുത്ത് സൈഡിൽ വെച്ചേ. ശരി സർ. നീ എവിടെ പോവാ? അവിടെ നില്ല. എവിടെ? ദാ ഇവിടെ. എവിടെയാണോ ഉത്തരം? ഇതിൽ ഊതിക്കേ സർ. ഊതാനല്ലേ പറഞ്ഞത് സർ? പാവം സർ. ഇത് പിടിക്കേ. ഇനി ഊതിക്കേ. ഊതാൻ പറഞ്ഞപ്പോ കുടിക്കുന്നോ? ഞാൻ ജ്യൂസ് എന്ന് വിചാരിച്ചു. എന്തോന്ന് ജ്യൂസാ? ഊതിടി. യെസ് സർ. പോയി സർ. എല്ലാം സാർ മീറ്റർ അടിച്ചു പോയി സാറേ. അങ്ങോട്ട് എന്താടേ? പാവല്ലേ, കണ്ടിട്ട് ഇന്നസെന്റ് ആന്ന് തോന്നുന്നു. ഇത് ഇന്നസെന്റാ? അങ്ങോട്ട് നോക്ക്. സ്മെല്ല് വരുന്നുണ്ടോ? എന്താ ചേച്ചി കുടിച്ച? കഴിച്ച ബിരിയാണി പുറത്തു വരുമല്ലോ. പേരക്ക കഴിച്ചിട്ടുണ്ടെങ്കി സ്മെല്ല് വരൂലെന്നാണല്ലോ പറയുന്നത്. പേരക്ക കഴിച്ച സ്മെല്ല് വരത്തില്ല ചേച്ചി. എല്ലാരും അങ്ങനെയല്ലേടാ പറയുന്നത്. ബ്ലഡി കൺട്രീസ്. ഹായ് പോലീസുകാരാ, ഇനി അരമണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ എന്റെ ധൈര്യം പോവും. I have to go home. മര്യാദക്ക് അവിടെ പോയിരുന്നു അല്ലേ പിടിച്ച്? ഞാൻ ജയിലിടും പറഞ്ഞേക്കാം. ജയിലിൽ കൊണ്ടോയിടോ? ആ കൊണ്ടോയിട് പിടിച്ച് ജയിലിൽ കൊണ്ടോയിടോ. പോലീസുകാരാ പറഞ്ഞേ വിട്ടേക്ക്. എന്തേ കാണിക്കുന്ന? നാളെ എന്നോർത്ത് പെണ്ണ് കാണാൻ വരാൻ പോവാ. അവൻ കാണാനേ പാടില്ല. അങ്ങനെ ഒരു സംഗതി നടന്നു പോകരുത്. ദാ ഈ ഫോട്ടോ നാളെ പേപ്പറില് ഫ്രണ്ട് പേജില് വലുതായിട്ട് കൊടുക്കണം. ഇനി മേലാരെങ്കിലും എന്നെ പെണ്ണ് കാണാൻ വരുമെന്ന് നോക്കാലോ. വാ നമുക്ക് പോവാം. ആദ്യം എന്നെ പിടിച്ച് ജയിലിട്. ജയിലിലേക്ക് ഉണ്ടോ? ഞാൻ തന്നെയായിരുന്നു പ്രശ്നം. എന്തിനാണതൊക്കെ? എന്റെ അമ്മ പറഞ്ഞ മഹാലക്ഷ്മി ഇവള് തന്നെയാടാ. ഓ, അപ്പൊ ഇവള് കുടിക്കാനുള്ള കാരണം ബ്രോയാണല്ലേ? എന്റെ ബ്രോ, ഇതെന്തോ സെറ്റപ്പ് കേസാണ്. ഇത് വിട്ടുകളെന്നാണ് നല്ലത്. അതൊക്കെ ഞാൻ നോക്കിക്കോണടാ. നീ ഒരു കാര്യം ചെയ്യ, ആ കുട്ടിയുടെ വണ്ടി ഈ സ്റ്റേഷനിൽ വെച്ചേക്ക്. ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളാം. ഇതൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ടല്ലോ. വരൂന്നേ. ഞാൻ ജയിലിൽ പോവാം. മാത്രം വിടുന്നു. അടി വാങ്ങൂ. എന്ത് സാധന കുടിച്ചത്? 90 രൂപയാ. നിങ്ങളും അടിച്ചു നോക്ക്, നല്ല ധൈര്യം കിട്ടും. അടിച്ചാ പിന്നെ ലെഫ്റ്റ് അടിച്ച് റൈറ്റ് അടിച്ച് നേരെ അങ്ങോട്ട് പോകും. ശരി, എന്താ നിന്റെ പ്രശ്നം? വീട്ടുകാരെ നോക്കി ചെറുക്കൻ ഇഷ്ടായില്ലേ? അതിന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെന്താ? നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? ഇല്ല ലവ്. അയ്യേ, അങ്ങനെയാണെങ്കിൽ ലവ് ചെയ്ത് കല്യാണം കഴിക്കാനാ എന്റെ ഒടുക്കത്തെ അംബീഷൻ. അപ്പൊ ആ അരവിന്ദാശം പിള്ള ചെറുക്കനെ നോക്കിയാ? ഞാൻ അവനെ കല്യാണം കഴിക്കണന്നാ. ഈ അഴകം പെരുമാൾ പപ്പ ഓ ആർമിയിലെ ക്യാപ്റ്റൻ, ഓവർ സ്ട്രിക്ട് ഓഫീസർ, അറിയോ? ടോർച്ചറാന്നേ. കുഞ്ഞുനാളില് ഇഷ്ടമുള്ളടത്ത് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ അയാള് വേറൊരു സ്കൂളിൽ കൊണ്ട് ചേർത്തു. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എന്ന് പറഞ്ഞ അങ്ങേര് ഫ്രഞ്ച് എന്നത്. ഞാൻ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ അയാള് എഞ്ചിനീയറിംഗ്. എന്റെ ലൈഫ് ഫുൾ ആയിട്ട് എല്ലാ കാര്യവും അങ്ങേരെ ഡിസൈഡ് ചെയ്യുന്ന ഒരു പുല്ലും അയാള് സമ്മതിക്കൂല. ഇപ്പൊ എന്താന്ന് വെച്ചാ എന്റെ കല്യാണം കൂടി അയാൾക്ക് ഡിസൈഡ് ചെയ്യണം. അങ്ങേരെന്തിനാ എനിക്ക് ചെറുക്കനെ നോക്കുന്നേ? ഞാനെന്തിനാ അയാള് പറയുന്ന കൊരങ്ങനെ കിട്ടുന്നേ? അതിനു വേണ്ടിയാ നേരെ പോയി ജോ ആർമി. ജോ ആർമി, താൻ എന്നോട് പറയുന്ന ചെറുക്കനെ കെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ലടോ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കന്റെ പുറകെ നടന്ന് ലവ് ചെയ്ത് അതിനുശേഷം കല്യാണം കഴിക്കുള്ളൂ എന്ന് അങ്ങേരുടെ അളിഞ്ഞ മോന്ത നോക്കി പറയണമെന്ന് പ്ലാൻ ചെയ്തിട്ടാ. ഫസ്റ്റ് ടൈം പ്രോമിസ് ആദ്യമായിട്ട് കുടിച്ചത്.
അപ്പോഴാ നിങ്ങളുടെ മുന്നിൽ വന്ന് ചാടി പ്ലാൻ എല്ലാം കോളാക്കിയത്. ഇനി ചിലപ്പോ നിന്റെ അച്ഛൻ നോക്കിയ ചെറുക്കനെ നിനക്ക് ഇഷ്ടമായെങ്കിലോ? അതെങ്ങനെ ഇഷ്ടമാവാനാ? ഒരാളെ കുറിച്ച് ഒന്നും അറിയാതെ അയാൾ എങ്ങനെ കല്യാണം കഴിക്കാനാ? അതല്ല, ജയിലിൽ എനിക്ക് ഡിന്നർ ഉണ്ടായിരിക്കുമല്ലേ. എന്തോന്ന്? വെള്ളടിച്ചപ്പോ സൈഡ് ഡിഷ് പോലും കഴിച്ചില്ല, വിശക്കുന്നുണ്ട്. മാഡം, നിങ്ങള് രാജ് കിരൺ ഫാൻ ആണോ? അല്ല, നന്നായി കടിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു കുറവല്ലേ. കുൽഫി, ചിയേഴ്സ്. അല്ല, ബർത്ത്ഡേ എന്നാ? September 10th. അപ്പൊ ലക്കി നമ്പർ 1 ആ? ഇതെന്താ ഇങ്ങനെ ഒരു പോലീസുകാരൻ? ഒട്ടും റഫല്ലാതെ എന്നോട് ഇങ്ങനെ ഇത്രയും കെയറിംഗ് ആയി ബിഹേവ് ചെയ്യുന്നെന്ന് കൊറേ നേരം ആലോചിക്കുന്നു. ഏയ്, എന്റെ നമ്പറ് 2. നീ സൂര്യനും ഞാൻ ചന്ദ്രനും, അതാ നമ്മൾ തമ്മിൽ ഇത്ര നല്ല കെമിസ്ട്രി. ഓ, നിനക്ക് ന്യൂമറോളജി ഒക്കെ അറിയാമോ? യു നോ വാട്ട്, 1 ഉം 2 ഉം ലക്കി നമ്പേഴ്സ് ആയിട്ടുള്ള ഒരു മോസ്റ്റ്ലി ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും. എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയാലോ? അതെന്തിനാ? ഏയ്, 1, 2 സൂര്യൻ ചന്ദ്രൻ ഇപ്പൊ പറഞ്ഞില്ലേ? ആ, അതെ അല്ലേ. ഓക്കേ, ഫ്രണ്ട്സ്. പോലീസാരാ, പോലീസാരാ, അയ്യോ, എന്നെ ജയിലിൽ പിടിച്ചിടാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിരിക്ക. അയ്യോ, എന്റെ ധൈര്യം എല്ലാം പോയിന്നേ. ഇനി ഞാൻ എങ്ങനെയാ മിലിറ്ററിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നത്? നിക്ക് നിക്ക്, ഇപ്പൊ എന്തിനാ ടെൻഷൻ ആവുന്നേ? നീ സമാധാനമായിട്ട് പോയി ഉറങ്ങിക്കോളൂ, ഞാൻ നോക്കിക്കോളാം, എന്നെ വിശ്വസിക്ക. ആർമി, പോലീസ്, ആർമിയെ സമാധാനിപ്പിക്കാൻ പോലീസ് തന്നെയാ ബെസ്റ്റ്. നീ ഒരു കാര്യം ചെയ്, അകത്ത് വന്ന് എന്റെ അച്ഛനോട് നീയാണ് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയണം. ഓക്കെ, ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണെന്ന് പറയണം, കേട്ടല്ലോ. മേലാൽ ആരെങ്കിലും ഇവളെ പെണ്ണ് കാണാൻ വന്ന എന്റെ മോന്തയ്ക്ക് ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞേക്ക്. ഏ, അല്ലല്ല, വേണ്ട, ആ ചെറുക്കന്റെ മോന്തയ്ക്ക് ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞാ മതി. ആ, ആർമി ഉറപ്പായിട്ടും പേടിച്ചോളൂ. ആ, വാ. ഏയ്, നിക്ക് നിക്ക് നിക്ക്, ഇപ്പൊ എന്തായാലും വേണ്ട, നാളെയല്ലേ നിന്നെ പെണ്ണ് കാണാൻ വരുന്നേ. നാളെ ഞാൻ തന്നെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാനാണ് നിന്റെ ബോയ്ഫ്രണ്ട് എന്ന് പറഞ്ഞേക്കാം. ഓക്കെ അല്ലേ? സൂപ്പർ ഐഡിയ, എന്തായാലും വരുമല്ലോ അല്ലേ. ഓക്കെ, ബൈ ബൈ. അയ്യോ, മറന്നുപോയി. ആ ഫോൺ എടുക്ക്, ഫോൺ എടുക്ക്, ഫോൺ ഫോൺ ഫോൺ. ഇതാണ് എന്റെ നമ്പർ. നാളെ ഷാർപ് ടൈം 5 മണിക്ക് വന്നേക്കണം. ഓക്കെ. യെസ് സർ. ഗുഡ് നൈറ്റ് പോലീസ് സർ. എടി പൊട്ടി, വെള്ളം അടിച്ചിട്ട് അച്ഛനോട് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറഞ്ഞ ആ പോലീസുകാരനോട് വിടുവാ വിട്ട് പ്ലാൻ ഒക്കെ നശിപ്പിച്ചു കളഞ്ഞില്ലേ നീ? ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? എന്നെ ടെൻഷൻ പിടിപ്പിക്കാതെ, അയാൾ വരാതിരിക്കില്ല. ചെറുക്കൻ വന്നില്ലേ? ആ, വണ്ടി പാർക്ക് ചെയ്തിട്ട് വരും. ആ, വരട്ടെ വരട്ടെ. ഫോൺ കട്ട് ചെയ്തടി. എടി, വീണ്ടും ഒന്ന് നീ ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ നിനക്ക് മാങ്ങാത്തരേ കൺഫേം. ഇവിടെ ഇരിക്കുമോളൂ, പേര് പോലെ തന്നെ കാണാനും മഹാലക്ഷ്മി പോലെ തന്നെ ഉണ്ട്. എങ്ങനെ ഇഷ്ടപ്പെട്ട കൊരങ്ങന്റെ ചിരിയുണ്ടില്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഇരിക്കേ, ധൈര്യമായിട്ടിരിക്കേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ വീടാ. എന്താ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.
എന്താടാ? ഏയ് ഒന്നുമില്ല. ഒന്ന് വേഗം പറ, സമയമില്ല. നിണ്ടല്ലേ? എന്താ ഇതൊക്കെ? എനിക്ക് മനസ്സിലാവുന്നു. മഹയ്ക്ക് ചെക്കനെ ഇഷ്ടമായെന്ന് ചോദിക്കും. ഒന്നുമില്ല. മഹാ, എന്റെ മോനെ നിനക്ക് ഇഷ്ടമായോ? എന്തൊരു ചോദ്യമാ. ഞാൻ കണ്ട ചെറുക്കനെ എന്റെ പെണ്ണിന് ഇഷ്ടപ്പെടാതെ. എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ കണ്ടുവച്ച ചെറുക്കനെ എനിക്ക് ഇഷ്ടമല്ല. നോക്ക് ആർമിക്കാരാ, ദേ ഇയാളെയാ എനിക്ക് ഇഷ്ടം. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തില. ഞാൻ ഇയാളെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇന്നലെ ഫോട്ടോ കണ്ടപ്പോ നിനക്കൊന്നും അറിയാൻ മേലാത്ത പോലായിരുന്നല്ലോടാ. അഭിനയിച്ചല്ലേ? ഏ ഇല്ല. അപ്പൊ നിനക്ക് ഈ കൊച്ചിനെ നേരത്തെ അറിയോ? നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? നിനക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? നിന്നെ കാണാൻ വേണ്ടി വന്ന ചെറുക്കനടിയവേ. അത് എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം. അയ്യോ എനിക്ക് പയ്യ. മഹാ, നിങ്ങൾ ആ ചെറുക്കൻ എന്നുള്ള കാര്യം എന്നോട് എന്താ പറയാതിരുന്നേ? പറയാമായിരുന്നു, പക്ഷെ പറഞ്ഞ മനസ്സിലാവുന്ന ബോധത്തിലായിരുന്നില്ല നീ ഇന്നലെ. അങ്ങനെയാണോ? എന്നാ പോയിക്കോ, ഇപ്പൊ തന്നെ ഇഷ്ടായില്ലെന്ന് പറഞ്ഞു. ഞാനെന്തിനു പറയണം? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതിനെ നീ എങ്ങനെയൊക്കെ നോക്കും? അവനെ എന്തുമാത്രം നീ സ്നേഹിക്കുമെന്ന് നീ ഇന്നലെ പറഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് അത് ഞാനായിരിക്കണമെന്ന്. എനിക്കിഷ്ടപ്പെട്ടതുപോലെയാണ് നീയുള്ളത്. നിന്റെ ഇഷ്ടത്തിനൊക്കെ ഞാനും ഉണ്ടാവും. എന്നെ സ്നേഹിക്കുന്നതായിട്ട് നീ നിന്റെ അച്ഛനോട് നുണ പറഞ്ഞതുപോലും എനിക്ക് സത്യമായിട്ടാണ് തോന്നിയത്. എന്താണെന്നറിയില്ല, നിന്നിലുള്ള മുഴുവൻ സ്നേഹവും എനിക്ക് മാത്രമായി വേണമെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തുള്ള എല്ലാ സ്നേഹവും നിനക്ക് മാത്രം തരാനും തോന്നുന്നു. അതിനുവേണ്ടി നീ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അച്ഛനടുത്ത് പോയി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോളൂ. എന്താ പോയി പറയുന്നില്ലേ? പറയണമെന്നുണ്ട്. എന്താന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയാൻ തോന്നുന്നില്ല. അതെന്താ? എന്താന്ന് വെച്ചാ നിങ്ങൾ ജെനുവിനായിട്ട് തോന്നുക. ഞാൻ അത്രയ്ക്ക് ശല്യം ചെയ്തിട്ടും നിങ്ങൾ വളരെ കാമായിരുന്നു. ഈ കണ്ണിൽ ഒട്ടും കള്ളത്തരമില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എനിക്ക് നിങ്ങളെ ഹായ് ഹാൻസം. ചുവന്ന മോനമെങ്ങും തീർത്തിടുന്നതാരോ, വെളുത്ത വെള്ളി മേഘം കൂടെ വന്നു വന്നോ, ഈ തേൻ മഴത്തുള്ളിയിൽ കാറ്റുമെല്ലെ വീശി നീയറിഞ്ഞു, വീരൽ കൊതിച്ചു നിന്റെ മേനിയൊന്നു പുൽകാൻ, നേരം പുലരാൻ ഞാൻ കാത്തേ ചാറ്റൽ മഴയിൽ, നീവേണം ചെറുകുളിരിൽ കുടയുന്നൊരു കിളിയായി മാറി. ചെമ്മാനം പുത്തുലഞ്ഞ ചെമ്മാനം ചെല്ലക്കാറ്റിൽ നനയാൻ വാ.
ഒരു പ്രിയ കരസുഖം താച്ചമാനം ഉത്തുലങ്ങ ചെമ്മാനം തൊട്ടു നല്ല നിന്മാരി ചായാൻ മോഹം അരികിൽ വരുമോ ചല്ല കാറ്റിൽ നനയാൻ വാ നിന്നെ തേടിയില്ല എന്നും തളിർത്ത വാഗ പോലെ പുത്തുലഞ്ഞു നീയും വേഴാമ്പൽ പോലെ ഞാൻ മാറി മഴയായി നീ പെയ്യാൻ ഞാൻ കാത്തേ ഒരു മധുരം തരുവാനായി വരികേനെ ചെമ്മാനം പുത്തുലഞ്ഞ ചെമ്മാനം സർ അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ക്യാഷ് ലോക്കറിൽ വെച്ചിട്ടുണ്ട് സാർ. ശരി, നിങ്ങൾ പോയിക്കോളൂ. ഈ മെഡിസിൻ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. എടാ, നിന്റെ മോനിപ്പോ വലിയ പൊസിഷനിലായില്ലേ? നിനക്ക് VRS വാങ്ങി വീട്ടിൽ കിടന്നുറങ്ങിക്കൂടെ? എന്തിനാടാ ഈ ടെൻഷനൊക്കെ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അങ്കിൾ, ഇനി ഇവിടുന്ന് ഡിസ്ചാർജ് ആയ ഉടനെ VRS എടുപ്പിക്കും. ആദ്യം അതാ നീ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ബാങ്ക് ഇവന്റെ തലയിൽ കൂടെ ഓടുന്നെന്ന് പറഞ്ഞു ഇവൻ നടക്കും. ഡാ, ടേക്ക് റെസ്റ്റ്, ശരിയാണ്, മര്യാദയ്ക്ക് കിടന്നോണം. മഹാ, നിങ്ങളെല്ലാം പോയിക്കോ, വിക്രം ഉണ്ടല്ലോ ഇവിടെ. ജോൺ വരൂ. ജോണാച്ച, ഹലോ സാർ. വരൂ വരൂ, പറയടോ. ആ സാർ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട് സാറ്? ഒന്നുമില്ല ജോൺ, ഈവനിങ് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺ പറഞ്ഞു, സാർ അച്ഛന്റെ ബാങ്കിലുള്ള പണം മോഷണം പോയി സാർ. എന്താ എന്താ മോഷണം പോയെന്നോ? ഫോൺ എടുക്ക്, ഫോൺ എടുക്ക്. അതെങ്ങനെ? ഞാനിവിടെ വരാമെന്ന് പറഞ്ഞില്ലേ? നീ പറയുന്ന കേക്ക്. എന്തായത് ജോൺ, അച്ഛന്റെ മുമ്പിലും സംസാരിക്കുന്നത്? ഇങ്ങോട്ട് വരും സാർ, ഒന്ന് നിന്നെ. പണം എടുത്തത് സാറിന്റെ അച്ഛൻ തന്നെയാണ് സാർ. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? പണം ഞാൻ എടുത്തെന്നോ? ഇല്ല, സ്ട്രോങ് എവിഡൻസ് ഉണ്ട് സാർ. ഞാൻ കാച്ചില്ല, ഫോൺ ഇങ്ങോട്ട്. വിക്രം പറയുന്ന കേക്ക് CCTV-യിൽ മുഴുവനും റെക്കോർഡ് ആയിട്ടുണ്ട് സാർ. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാശ് ഞാൻ എടുത്തെന്നോ? ഇല്ല വിക്രം, ഞാൻ കാശ് എടുത്തിട്ടില്ല വിക്രം. ഇല്ല, അച്ഛൻ ഞാൻ സംസാരിച്ചിരിക്കല്ലേ, അച്ഛൻ ടെൻഷൻ ആവല്ലേ, ഞാനുണ്ടല്ലോ, ഒന്ന് പറയാമോ? സാർ പ്ലീസ്, ഇവിടെ എല്ലാവരും ഉണ്ട്. സാർ തന്നെ അച്ഛനെയും കൊണ്ട് വന്നാൽ നന്നായിരിക്കും സാർ. മോനെ, ഞാനല്ലടാ ഇത്. മോനെ, ഇത് ഞാനല്ലടാ. അയ്യോ, ഞാനല്ല. അച്ഛാ, ഒന്നും പേടിക്കണ്ട, അച്ഛനൊന്ന് സമാധാനായിട്ടിരിക്കെ. ജോൺ, ആദ്യം ഈ ഫുട്ടേജ് വെരിഫൈ ചെയ്തായിരുന്നോ? അതെല്ലാം ചെയ്തു സാർ, ഇത് ഒറിജിനലാണ് സാർ. എന്താ മോനെ,
ഞാൻ കള്ളനാണെന്നാണ് പറയുന്നത്. അച്ഛൻ കള്ളനാണെന്നോ? അല്ല മോനെ, അല്ല, എനിക്കറിയാം. എടുത്തിട്ടില്ലടാ. ഞാൻ സംസാരിച്ചോളാം. അച്ഛൻ ഇരിക്കണം, ഇരിക്ക. ജോൺ സർ, ഒന്ന് പുറത്തേക്ക് വരൂ. ഞാൻ എടുത്തിട്ടില്ല ജോൺ. അച്ഛനെ കൊണ്ട് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു എൻക്വയറിയും വേണ്ട, കുറച്ച് സമയം കൂടി തരണം. എന്തിനാ സാർ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഈ സംശയത്തിന്റെ പേരിലൊന്നുമല്ല കേസ് തന്നേക്കുന്നത്. അയാൾ കള്ളനാണെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്. വരൂ സാർ, പ്ലീസ് സാർ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ, ബട്ട് സാറാണ് സാർ കുറച്ച് കോർപ്പറേറ്റ് ചെയ്യേണ്ടത്. സാറിന് തന്നെ അറിയാം, സാറിന്റെ അച്ഛനെ ഇപ്പൊ എനിക്ക് കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. കസ്റ്റഡിയോ? വാട്ട്? ഐ ആം ആൻ അസിസ്റ്റന്റ് കമ്മീഷണർ മാൻ. ഐ നോ ഹൗ ടു ഡീൽ ദിസ്. ഞാൻ കമ്മീഷണറോട് സംസാരിച്ചോളാം. സോറി സാർ, കമ്മീഷണറാണ് പറഞ്ഞത് സാറിനെ കേസിൽ ഇൻവോൾവ് ചെയ്യിക്കരുതെന്ന്. സാറിന് തന്നെ അറിയാം രക്തബന്ധമാണെന്ന്. ഇപ്പോ പണം തന്നെയാണ് സാർ പ്രശ്നം. ആ കാശ് കിട്ടിയാൽ അച്ഛനൊരു പ്രോബ്ലം വരാൻ നമുക്ക് നോക്കാം സാർ. വേറെ വഴിയൊന്നുമില്ല സാർ. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സാർ. എന്നെ അവര് കൊണ്ടുപോയി അടിക്കുമോ പോലെ പേടിയാണെന്ന് എനിക്ക്. അച്ഛൻ ഞാനുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടാവോ? ഞാനുണ്ടാവോ അച്ഛൻ. പണമെടുത്തത് സാറിന്റെ അച്ഛൻ തന്നെയാണ്. അയാളാ കള്ളനാണെന്ന് ഉറപ്പുണ്ടോ? പണം ഞാൻ എടുത്തെന്നോ? ഞാൻ എടുത്തിട്ടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. എന്നെ ഒന്ന് വിശ്വസിക്കുമോ? സാർ വെളിയിൽ പത്രക്കാരെല്ലാം ഉണ്ട്. ആ മുഖം ഒന്ന് മൂടിയിട്ട്. വിക്രം, ഇത് ഞാനല്ല, ഇത് ഞാനല്ല മോനെ. അയ്യോ, ഇത് ഞാനല്ല. എന്നെ അവർ കൊണ്ടുപോയി അടിക്കുമോ മോനെ? പേടിയാ മോനെ. സാർ, ഞാൻ അന്നെന്തോ ദേഷ്യത്തിൽ അങ്ങനെ സംസാരിച്ചു പോയതാ. ഐ എം റിയലി സോറി സാർ. ഞാൻ വീണ്ടും പറയാണ് സാർ, എന്റെ അച്ഛൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വഴിയില്ല. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സാർ. ഈ കേസ് കഴിയുന്നത് വരെ ആ സി സി ടി വി ഫുട്ടേജ് ദയവെയ്ത് മീഡിയക്കാരുടെ കയ്യിൽ കൊടുക്കരുത്. എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. മാക്സിമം 15 days. താങ്ക് യു സാർ. നിങ്ങളുടെ അച്ഛനെ പോലെ സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ ഇന്ന് ഈ ലോകത്ത് കാണാൻ കിട്ടില്ല. അങ്ങനെ സമ്പാദിക്കാനാണെങ്കിൽ എന്തുമാത്രം ഉണ്ടാക്കാമായിരുന്നു സാർ. എനിക്ക് ആ പർട്ടിക്കുലർ ഡേയുടെ സി സി ടി വി ഫുട്ടേജ് ആവശ്യമായിരുന്നു. അതിനെന്താ? അന്ന് മാനേജർ സാർ ബാഗുമായിട്ടാ വന്നത്. കാറ് പോലും എടുക്കാതെ നേരെ അങ്ങ് പോയി സാർ. നിങ്ങൾ കാണുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും ബാഗ് ഉണ്ടായിരുന്നോ? അതൊന്നും കണ്ടില്ല സാർ. ഇവിടെയാ ബോധം കെട്ട് കിടന്നത്. പ്രസാദ് സാർ, ഇത് ഫോറൻസിക് ലാബിലെ ടെസ്റ്റിന് അയക്കേ. എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ഇത് നടക്കില്ല, എനിക്ക് ഇഷ്ടമല്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല. ഓടിയോ. നിങ്ങളുടെ മോഡ് ജീവിതമാ. നീ വന്നേ. മഹാ, നിന്റെ വീട്ടുകാർക്ക് ഇതൊന്നും ഇഷ്ടാവില്ല മോളെ. നീ വീട്ടിലേക്ക് ചെല്ല്. ഇന്ന് മുതൽ ഞാൻ ഇവിടെയാ താമസിക്കുക. അച്ഛനെ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ടും പോന്നു. സാർ, നിങ്ങളുടെ അച്ഛന്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടും ട്രാൻസാക്ഷനും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ സംശയിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ഉറപ്പായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ എനിക്ക് തോന്നുന്നു. ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ, കുറച്ച് റിവൈൻഡ് ചെയ്തേ. പ്ലേ. പോസ്. സത്യ, ഇത് അച്ഛന്റെ ബോഡി ലാംഗ്വേജ് അല്ല സാർ. ഒരു മാസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കണ്ടായിരുന്നു സാർ. ആ ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്തേ. പോസ്, ഈ കേസ് ഇപ്പോ ആരാ അന്വേഷിക്കുന്നത്? dare dare dare
നിങ്ങൾ കൊടുത്ത സാമ്പിളെല്ലാം ഫോറൻസിക് ലാബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കാറിന്റെ എ സി കൂളന്റ് ഓയിലാണ്. കുറേ നേരമായിട്ട് ആ കാർ ഒരേ സ്ഥലത്ത് ഓണായി കിടന്നതുകൊണ്ട് അതിന്റെ എ സി കൂളന്റ് ഓയിൽ ലീക്കായതാണ്. സത്യ, എന്താ ബ്രോ? അച്ഛനും ആ ജ്വല്ലറി മാനേജറും ഇരുന്നത് ഒരു കാറിലാണ്. എന്തിട്ട് ഉദ്ദേശിക്കണേ? രണ്ടുപേരും തണുപ്പ് ഫീൽ ചെയ്തതായി പറഞ്ഞില്ല. കാർ എ സി കുറേ നേരമായിട്ട് ഓണായിരുന്നു. കാറിനകത്തൊരു കീ ചെയിൻ കണ്ടതായി പറഞ്ഞിരുന്നില്ലേ? അത് ഗഞ്ചാവടിക്കാൻ യൂസ് ചെയ്യുന്ന ചില്ലാണ്. നീ ഒരു കാര്യം ചെയ്യേ, ചെന്നൈയിലുള്ള എല്ലാ കാർ സർവീസ് സെന്ററിനും ആ ചില്ലത്തിന്റെ ഡ്രോയിങ് സെൻഡ് ചെയ്യേ. അതുപോലെ ഏതെങ്കിലും കാറിന്റെ കീ ചെയിൻ കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ പറ. സി സി ടി വി ഫുട്ടേജ് പ്രകാരം ഈവനിങ് 6:25 അച്ഛൻ പണവുമായി ബാങ്കിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു. ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് വരാനും പോകാനും ഉള്ളത് ഒരു 5 റോഡാണ്. പറവൂർ സിഗ്നൽ, ചെറായി സിഗ്നൽ, ബിഗ് ബസാർ സിഗ്നൽ, ആര്യസ് ഹോട്ടൽ സിഗ്നൽ, ഗ്രീൻ സ്പാർ സിഗ്നൽ. അതുപോലെ തന്നെ ജ്വല്ലറി ഷോപ്പ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരാനും പോകാനും 4 റോഡുകളേ ഉള്ളൂ. ആലുവ ബൈപാസ് സിഗ്നൽ, ആലുവ ബാങ്ക് ജംഗ്ഷൻ, സീന തിയേറ്റർ സിഗ്നൽ, തോട്ടുമുഖം പാലം. ഈ ഏരിയാസിലെല്ലാം റെക്കോർഡായിട്ടുള്ള സി സി ടി വി ഫുട്ടേജ് എനിക്ക് ഉടനെ വേണം. ബാങ്ക് ഏരിയയുടെ 5:30 to 7:30 ഫുട്ടേജും ജ്വല്ലറി ഷോപ്പിന്റെ 9:30 to 11:30 ഫുട്ടേജും ഒന്നായിട്ട് പ്ലേ ചെയ്തേ. ഓക്കെ സർ. ഇത് കുറച്ച് റിവൈൻഡ് ചെയ്തേ. സർ, വാട്ട് ആർ യു അപ് ടു? വെയിറ്റ്. സാർ, ചില്ലം കീച്ചൻ ഉണ്ടെന്ന് പറയുന്ന കാറല്ലേ സാർ? അതൊരു മസ്റ്റർഡി കാർ ആണ് സാർ. കാർ നമ്പർ TN10X8055. ബ്ലാക്ക് കളർ അല്ലേ? അതെ സാർ. ഈ കാർ ഓണറിന്റെ ഡീറ്റെയിൽസ് ഉടനെ എനിക്ക് വേണം. ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്ന കാലത്ത് തെക്കൻ തിരുവിതാംകൂർ അടക്കി വാണുകൊണ്ടിരുന്ന മഹാരാജാവ് മാനവർമ്മന്റെ വംശത്തിൽ ജനിച്ച അവസാനത്തെ കണ്ണിയാണ് ഈ ആദിത്യൻ. ഇവന്റെ ഫുൾ നെയിം ആദിത്യവർമ്മൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മന്നന്മാരുടെ ഭരണം മാറി അവരുടെ സ്വത്തെല്ലാം ഇന്ത്യ ഗവൺമെന്റ് കൈക്കലാക്കി. അതിൽ ആദിത്യയുടെ പൂർവിക സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. ബാക്കി വന്നത് അവരുടെ കൊട്ടാരവും ഗവൺമെന്റ് നൽകിയ കുറച്ച് പ്രോപ്പർട്ടിയുമാണ്. രാജാവിന്റെ അധികാരം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ആദിത്യയുടെ അച്ഛൻ അയാളുടെ ജീവിതശൈലി മാറ്റാൻ തയ്യാറല്ലായിരുന്നു. സ്വത്തുക്കൾ വിറ്റ് നശിപ്പിച്ച അയാൾ ജീവിച്ചു. അവസാനം ആ കുടുംബത്തിന് പെരുവഴിയിൽ നിൽക്കേണ്ടതായി വന്നു. ആ അപമാനം താങ്ങാൻ കഴിയാതെ ആദിത്യന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് അവന്റെ വയസ്സ് 13. അങ്ങനെ അവനൊരു അനാഥാലയത്തിൽ ചേർത്തു. ഞങ്ങളുടെ അനാഥാലയത്തിലാണ് കൊണ്ടുവന്ന് ചേർത്തത് സർ. 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒന്നും കഴിക്കില്ല സാറേ. ഞാൻ ക്യൂവിൽ നിന്ന് ചോറ് വാങ്ങണമെന്ന് എന്നോട് ചോദിക്കും. പിറ്റേ ദിവസം ആളെ കാണാനില്ല. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അവൻ ആദ്യം ഞങ്ങളുടെ കമ്പനിയിലാ ജോലിക്ക് ചേർന്ന്. കാണാൻ നല്ലൊരു പയ്യനാ, ആര് കണ്ടാലും ഇഷ്ടപ്പെടും. നല്ലവണ്ണം ഇംഗ്ലീഷും സംസാരിക്കും. ഫോറിനേഴ്സിനെല്ലാം ഗൈഡായിട്ട് ഞാൻ തന്നെയാണ് അവനെ വിട്ടത്. ഫോറിനേഴ്സിന്റെ എല്ലാം ഫേവറേറ്റ് ഗൈഡ് അവൻ തന്നെയായിരുന്നു. നല്ലവണ്ണം അവൻ കാശൊക്കെ ഉണ്ടാക്കുകയും ചെയ്തതാ. അവരുടെ കൂടെ എല്ലാം 5-star ഹോട്ടലിൽ തങ്ങി. വെള്ളം, കഞ്ചാവ് ഇല്ലാത്ത ഒന്നുമില്ല സാർ. അവൻ അടിച്ചു പൊളിച്ച് തന്നെ ജീവിച്ചതാ. അയാൾ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സാറേ. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാ വെള്ളം അടിക്കുന്നത്. അല്ല സാറേ, എല്ലാരും എന്തിനാ ബാറി പോകുന്നത്? നല്ലതുപോലെ കുടിച്ചിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. പക്ഷെ അവന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. കോൾ ടാക്സി വിളിക്കട്ടെ സാർ? വരാൻ പറ. വരാൻ പറ. എന്താ എന്താ ബ്രോ? ആരും അടിച്ചു മാറ്റാൻ പാടില്ലല്ലോ. ഞാനിത് സേഫായിട്ട് വെക്കാം. ആ, നിങ്ങൾ സേഫാ വെക്കും, അറിയാം. പിന്നല്ലോ സാർ, ഞാനവനൊരു ഫോറിനർ മൂലാണ് പരിചയപ്പെട്ടത്. അവന്റെ ആ ഫ്രണ്ട്ഷിപ്പ് വെച്ച് എനിക്ക് അല്ലറയിലറ ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ട് സാർ. പെട്ടെന്നൊരു ദിവസം കുറച്ച് ഫേക്ക് സർട്ടിഫിക്കറ്റ് അവൻ വന്നു സാർ. ആ സർട്ടിഫിക്കറ്റ് വെച്ച് അവൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് ചേർന്നു. സാർ, അവൻ എന്റെ കൂടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തേ. അവനൊരു ടൈപ്പാണ് സാറേ, പക്ഷെ ആളെ ബുദ്ധിമാനാണ് കേട്ടാ. ചരിത്ര ഭാഷയൊക്കെ നന്നായിട്ട് പറയുന്നേ. ജോലി നന്നായിട്ട് നോക്കിയിരുന്ന ആളാണ്, എന്നാൽ 6 മാസമായിട്ട് ജോലിക്ക് വരുന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നവൻ കഴിഞ്ഞ 6 മാസത്തിനുള്ളിലാണ് അവൻ ഇത്രയും വലിയ കോടീശ്വരനായത്. പ്രേമച്ചുഴിയിൽ വീണിടാതെ കാമക്കൊതിയിൽ കാലം മുഴുവൻ സ്നേഹം, ലോഭം, മോഹം, പ്രേമം എല്ലാം ത്യജിച്ച് ഇന്നീ മണ്ണിൽ രാത്രികൾ പലതു കഴിഞ്ഞു.
അതോർമ്മയിൽ വന്നാൽ മൂഢൻ, അധരം മധുരം അറിയുന്നവനും അറിവുള്ളവന ബോഗൻ. മേനി വിട്ട് മേനി മേഞ്ഞെ പിന്നെ പോകൻ എന്റെ മറിന്മേലെ ചാഞ്ഞേ. കുട്ടിക്കൊമ്പനല്ലേ ബോഗൻ, കത്തിക്കേറുകില്ല ചൂട്. മുത്തു ചിപ്പി പോലെ സൂക്ഷിച്ചിടാൻ മോഹം. ലോകം അടക്കി വാഴും, അധികാരം കയ്യിൽ ആളും. നേരിൽ ബോഗനെ കണ്ടാൽ പല മോഹം തോന്നും. ഉള്ളിൽ വിണ്ണിൽ മണ്ണിൽ എങ്ങും ബോഗൻ വില്ല. B-O-G-A-N, say boga, boga, bogan. കാമക്കോതിയൻ, ഞാൻ മുത്തം തുപ്പും ഡ്രാഗൺ. ലിസൺ അപ്പ്, അറിയുക 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 നിങ്ങൾ, സ്നേഹം എന്നത് കാപട്യം. മരണം വരെയും പ്രതിസുഖ നിമിഷം തലയിൽ മത്തുപിടിപ്പിക്കും. രാസലീലകൾ ആടും ആടാത്തവനോ മൂഢൻ. നിദ്രയിൽ കാണും കനവെല്ലാം സ്വന്തമാക്കും ബോഗൻ. കഥ പറയാനുണ്ടേ ഒരു പ്രപഞ്ച സത്യം ഇവനിലും. ഇവനറിയും രഹസ്യമൊന്നും മനുഷ്യരറിയില്ല. കടത്തിരാവേശം എങ്ങോ കുടിച്ചാടി ബോഗൻ. കടക്കാറ്റിൽ കത്തി കയറി കുതിച്ചേറി ലീലകൾ. പുതു പുതു മുഖമിന്ന് അവരൊരു സുഖം. പുതുമധു നുകരുവാൻ അവരൊരു രസം. B-O-G-A-N, say boga, boga, bogan. കാമക്കോതിയൻ, ഞാൻ മുത്തം തുപ്പും ഡ്രാഗൺ. മേനി വിട്ട് മേനി മേഞ്ഞെ പിന്നെ പോകൻ എന്റെ മറിന്മേലെ ചാഞ്ഞേ. കുട്ടിക്കൊമ്പനല്ലേ ബോഗൻ, കത്തിക്കേറുകില്ല ചൂട്. മുത്തു ചിപ്പി പോലെ സൂക്ഷിച്ചിടാൻ മോഹം. ലോകം അടക്കി വാഴും, അധികാരം കയ്യിൽ ആളും. നേരിൽ ബോഗനെ കണ്ടാൽ പല മോഹം തോന്നും. ഉള്ളിൽ ഞാൻ മുത്തം തുപ്പും ഡ്രാഗൺ. കണ്ണിൽ കാണും കനവുകളെല്ലാം സ്വന്തമാക്കും ബോഗൻ. സാർ, വാട്ട് യു വാണ്ട്? ടു ഷോട്ട്സ് ഓഫ് ബേക്കഡ് ലെമൺ ആൻഡ് മിന്റ്, ഡാർക്ക് ചില്ലീസ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. Sir, can I top up? I love what he's having. Okay, sir. ഇങ്ങോട്ട് വാടിക്കൂറും. What is this? Get lost. Come here. Hi, bro. Can I join you? Thanks, bro.
ബ്രോ നല്ല ഫിറ്റ് ആയല്ലോ. ഞാൻ നിങ്ങൾക്ക് കോൾ ടാക്സി വിളിച്ചു തരട്ടെ? സാർ ക്യാഷ് ഒക്കെ അത് കാർഡ് വെച്ചിട്ട് പോയി സാർ. എക്സ്ക്യൂസ് മീ, ലൈറ്റർ പ്ലീസ്. എന്താ എന്നെയും കോൾ ടാക്സി കയറ്റാനാണ്? സാർ സാർ സോറി സാർ. റിലാക്സ്, റിലാക്സ്. ഓക്കെ സാർ. ഇത് എത്ര വർഷമായി? നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല സാറേ. ഹെപ്പോണിൽ ഇവിടെ വരാം, ഇവിടുന്ന് പോവാം. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലല്ലേ സാറേ ജീവിക്കാൻ പറ്റുള്ളൂ. അതാ ഉണ്ട് സാർ. സംഗതി വേറെയാ സാർ. ഞങ്ങളൊക്കെ തുടങ്ങുന്നതേ ഇതിന്നാ. നിങ്ങൾ ഇപ്പോഴേ ഇതൊക്കെ കാണുന്നതല്ലേ? ഞങ്ങളിപ്പോ ഹൈ ലെവലിലേ. ഇപ്പോ അത് പുതിയറിവാണല്ലോ സാർ. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നൊന്നും അറിയില്ല. പക്ഷേ ഇതൊന്ന് അടിച്ചു നോക്കിയേ. ഇന്ന് ഇവിടെ വെച്ച് തന്നെ സ്വർഗത്തിലേക്ക് പോവാം. അതൊക്കെ വേറെ ലെവലാ സാറേ. കയ്യിലുണ്ടോ? എങ്കിൽ തടാ. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാ സാറേ. എത്ര വരും? ഒരു സ്ലിപ്പിന് 50,000 രൂപയാ. കോസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ട് സാർ കൺഫേമാ? സീരിയസ് ആയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടി ഒന്ന്. ശരി പാർട്ണർ. താങ്ക് യു സാർ. സാർ 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 ഇവിടെ എവിടെയാ? ഒന്ന് ലെഫ്റ്റിലേക്ക് ചേർത്ത് വെക്ക്. ഇവിടെ ബ്രോ. ഹായ് ബ്രോ. എന്താ മച്ചാനെ കാണാൻ കിട്ടുന്നൊന്നുമില്ലല്ലേ? എത്രയാണ് ബ്രോ? 2. കേട്ടുണ്ടല്ലോ. പിന്നെ കാണട്ടെ പടി. അടിച്ചു വിളിക്ക്. ബൈ ബ്രോ. ഓക്കേ. ഹായ് മച്ചി. പറഞ്ഞ പോലെ എല്ലാം നടന്ന്. എന്നാ പിടി. താങ്ക്സ് മച്ചി. ഇറ്റ്സ് കൺഫേം. നമ്പേഴ്സ് ആർ മാച്ച്ഡ്. നമുക്ക് ലവ് ഒന്നും സെറ്റ് ആവില്ല സാറേ. ഒന്നാണെങ്കിൽ സാരമില്ലായിരുന്നു. ഇതങ്ങ് ഒരുപാടായി പോയി സാറേ. ഇവിടെ ഈ സൈഡിലേക്ക് നിർത്തിക്കോ. എന്തോ നടത്? സൈസ് നോക്കി അളക്കണ്ട സാറേ. ഇതെന്താടാ ചെയ്യണ്ടേ? അത് അതുപോലെ തന്നെ എടുത്ത് നാക്കിനടി വയ്ക്കും സാറേ. സാർ സാർ ഒരു മിനിറ്റ്. ഇത് അടിക്കുന്നതിന് മുമ്പ് മൈൻഡ് സെറ്റ് വളരെ പ്രധാനമാണ്. നമ്മൾ എന്ത് മൂഡിലാണ് അത് അടിക്കുന്നത് അതേ മൂഡായിരിക്കും കണ്ടിന്യൂ ആവുക. സോ നമ്മളിപ്പോൾ നല്ല സന്തോഷമാണെന്ന് വിചാരിച്ച് അടിക്കണം. എങ്ങനെ ഇരിക്കണം? സന്തോഷമായിട്ടിരിക്കുന്നു. എങ്ങനെ ഇരിക്കണം? സന്തോഷമായിട്ടിരിക്കുന്നു. എങ്ങനെ ഇരിക്കണം? സന്തോഷമായിരിക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? നല്ല സന്തോഷം തോന്നുന്നുണ്ടോ? എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു. ചെയ്യണം സാറേ. എന്താ സാറേ ഹിന്ദി പാട്ടൊക്കെ വെച്ചിരിക്കുന്നത്? നല്ല തമിഴ് പാട്ട് വെക്കുന്നേ.
എനിക്ക് കുറച്ച് ഓവറായി പോയി, വീട്ടിൽ പോവാം. അത് പിന്നെ സാർ, എനിക്ക് നല്ല വിശപ്പെടും സാറേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം സാറേ. സാർ പ്ലീസ് സാർ, വിശക്കുന്നു സാറേ. റോൾസ് റോയ്സ് കാറുണ്ട്, EBP വരെ 110 രൂപയോ. ഈ അബോധാവസ്ഥയിൽ എങ്ങനെ ഇത്ര നന്നായിട്ട് വണ്ടി ഓടിക്കുന്നു സാറേ? പൂസാവുമ്പോഴാ എനിക്ക് ബോധം കൂടുതല്. സാറ് വേറെ ലെവലാ സാറേ, ഞാനൊക്കെ കുടിച്ച അപ്പോഴേ ഫ്ലാറ്റ് ആവും സാറേ. സത്യം, ഒരു സ്ഥലം വിടരുത്. സാർ വാ സാറേ, ഈ ലൊക്കേഷൻ ഒന്ന് ഫീൽ ചെയ്യ സാറേ. എനിക്ക് ഇവിടെ ഒന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടാ സാറേ. അപ്പൊ വരും സാർ. ഒരുപക്ഷെ ഇത് വന്നാലും പാട്ട് ഈ ജമ്മത്ത് വരും. പാട് സാറേ. എന്ത് പാടാനാടാ? നമ്മുടെ SJ സൂര്യയുടെ പാട്ട് തന്നെ. ഈ പൂച്ചയെ അറിയാമോ? ഈ പൂച്ചയെ അറിയാമോ? ഈ പൂച്ചയെ അറിയാമോ? മുത്തുവെച്ച പെട്ടിയിൽ വെച്ചിരുന്ന റൊട്ടിയെ കട്ട് തിന്ന എലിയെ കൊന്നു തിന്ന പൂച്ചയെ കുറിച്ചു വന്ന പട്ടിയെ കൊന്നു തിന്ന പശുവിന്റെ പാല് കുടിച്ച സേവകർ വീരന്മാർ ഞങ്ങളാണ്. എനിക്ക് റോൾസ് റോയ്സ് ഓടിക്കാൻ കുറെ നാളായിട്ടുള്ള ആഗ്രഹം സാറേ. ഓടിക്ക് പാർട്ണർ, ഓടിക്ക് പാർട്ണർ. താങ്ക് യു സാർ. പാർട്ണർ, നിങ്ങളുടെ വീടെത്തി. താങ്ക്സ് പാർട്ണർ. വരുന്നോ? ലാസ്റ്റ് റിംഗ് വിഷം. എന്താ നോക്കുന്നേ? ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. അരസ്യം. ഇതെല്ലാം ബാങ്കിൽ നിന്ന് ഇവൻ കൊള്ളയടിച്ച പണമാണ്. മാറ്റ
മാറ്റമില്ലാത്ത മാറ്റിന്റെ മാറ്റുരച്ചു നോക്കുവാൻ വന്ന നീ സൗഹൃദത്തിൽ മായം ചേർത്ത് ചതിച്ചു. നെഞ്ചത്ത് കൈവച്ച എതിരാളിയാണെന്ന് പറയാനുള്ള ധൈര്യം നിനക്കില്ലാതെ പോയി. എന്റെ മാറ്റുരച്ചു നോക്കാൻ നീ വളർന്നിട്ടില്ല. ടേക്ക് ഹിം ഇൻ. എന്നെ കൊടുക്കാൻ നിനക്ക് സൗഹൃദം മാത്രമേ കിട്ടിയുള്ളൂ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പരിയാരത്തുള്ള ഒരു സ്വർണക്കടയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച കേസിലും അടുത്തിടെ കാക്കനാട് നടന്ന ബാങ്ക് കൊള്ളയിലും പങ്കുള്ള ആദിത്യനെ പോലീസുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അയാളുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിടിച്ചു. കമ്മീഷണറോട് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ മറ്റുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നോക്കിക്കോളൂ. ഞാൻ ഈവനിങ് നിങ്ങളെ കണ്ടോളാം. ഷുവർ. താങ്ക് യു. അച്ഛാ, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല മോനെ. കുറച്ച് നാളത്തേക്കല്ലേ ചേച്ചിയുടെ കൂടെ താമസിക്കുന്ന പോലെ ഇരുന്നോളൂ. ആ, ഇവിടെ ഉള്ളവരെ നോക്കുമ്പോഴെല്ലാം ഒരു കുറ്റവാളിയെ നോക്കുന്ന പോലെ ഉണ്ട് മോനെ. അച്ഛാ, അച്ഛ സമാധാനമായിട്ട് പോയിട്ട് വാ. പോട്ടെ മോനെ. ശരി അച്ഛ, പോട്ട് വരട്ടെ മോളെ. സന്തോഷമായിട്ടിരിക്കണം. എന്നാ ഇറങ്ങട്ടെ. ഇതൊക്കെ അവന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയതാ സാർ. സത്യം, ആർക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും വരാൻ പറയൂ. ആയിക്കോട്ടെ. പ്രസാദ്. യെസ് സർ. ഇത് എവിഡൻസ് റൂമിൽ വെക്കണ്ട, വേറെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണം. ഓക്കെ സർ. ഇവിടെ നോക്ക്, ഞങ്ങളുടെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ. എന്താടാ എന്താടാ തുറച്ചു നോക്കുന്നേ? ഇപ്പൊ നീ മര്യാദയ്ക്ക് മറുപടി പറഞ്ഞില്ലെങ്കില് നിന്നെ അടിക്കേണ്ടി വരും. കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു, അടിക്കണം എന്ന് പറയുന്നു. എപ്പോഴാ അടി തുടങ്ങുന്നത്? ഏയ് നിർത്തടാ. ഇവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സർ. ജ്വല്ലറി കേസിലും ബാങ്ക് കേസിലും നീ തന്നെയാണ് കൊള്ളയടിച്ചെന്ന് എനിക്കും അറിയാം, അതുപോലെ നിനക്കും അറിയാം. ഇനി അറിയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ബാങ്കിലിരുന്ന് എങ്ങനെയാണ് നീ എൻ്റെ അച്ഛനെ കൊണ്ട് പണം എടുപ്പിച്ചത്? എന്ത്? ബാങ്കിൽ നിന്ന് പണം എടുത്തത് നിന്റെ അച്ഛനാണെന്നോ? എടാ ദുഷ്ടന്മാരെ, അതിന് എന്നെ എന്തിനു പിടിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ അച്ഛൻ അടിച്ചു മാറ്റിയ പണം എന്റെ വണ്ടിക്കകത്തിട്ട്? പാവം, ഒരു നിരപരാധി എങ്ങനെ ജയിലിനകത്താക്കിയല്ലോ. സാർ, സാർ, ബാങ്കിൽ CCTV ഉണ്ടാവും സാർ. ആ ഫുട്ടേജ് എടുത്ത് നോക്ക് സാർ, അതിൽ നോക്കി അറിയാം സാർ ആരാ പണം എടുത്തതെന്ന്. ഒന്ന് വേഗം നോക്ക് സാർ. എന്താ മച്ചാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ഫുട്ടേജ് എവിടെ? വീഡിയോ, വീഡിയോ. ഏയ്, CCTV ഫുട്ടേജ് എല്ലാം ഭദ്രമായിട്ട് ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട്. കെട്ടുകണക്കിന് പണവുമായിട്ടല്ലേ നിന്നെ ഞങ്ങൾ പിടിച്ചത്? ആ ഫുട്ടേജ് മാത്രമേ ഇവിടെ നിന്ന് ന്യൂസിന് പോവുള്ളൂ. ഇനി നീ പറയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നീ എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? പറയടാ. സാർ, ഇവൻ ഭയങ്കര ഓവർ ആവുന്നുണ്ട് സാർ. പ്രസാദ്, മൂത്തവരോട് സംസാരിക്കുന്നുണ്ടല്ലേ, പോയി ഐറ്റം എടുത്തോണ്ട് വാ. ബോർമാൻ, ഡാ ഞങ്ങളിങ്ങനെ ക്ഷമിച്ചോണ്ട് തല കയറണോ? മച്ചാനെ നീ അടിക്കുമെന്ന വിചാരിച്ച് കണ്ടവനൊക്കെ അടിക്കും. ആദിത്യ, നീ ഇപ്പൊ എവിടെയാന്നുള്ള കാര്യം പറഞ്ഞോ? ഇപ്പൊ ഞാനിവിടെ നിന്റെയൊക്കെ കൺട്രോളിലാണെന്നാ മനസ്സിലിരിപ്പല്ലേ? അല്ലേ, ഇനി 10 മിനിറ്റിനകം ഇവൻ മരിക്കും. ഇവൻ ചത്തിട്ട് വാ, സംസാരിക്കാം. ആ വരുമ്പോഴേ നിന്റെ അച്ഛന്റെ CCTV ഫുട്ടേജ് ഒളിപ്പിച്ചു വെച്ചിരുന്നില്ലേ, അത് എടുത്തോണ്ട് വാ. എന്താണ് ബ്രോ അവൻ പറയുന്നിട്ട് എന്തൊക്കെയോ പറയുന്നതാണ്. ഗുഡ് മോർണിംഗ് സാർ. പ്രൊഫസർ ചെറിയാൻ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. താങ്ക് യു. എന്താ പറഞ്ഞോളൂ സാർ. നിങ്ങൾ ആദിത്യൻ എന്ന് പറഞ്ഞ ഒരാളെ ഈയിടെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു? 6 മാസം മുമ്പ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റിലെ അംഗമായിരുന്നു ഈ ആദിത്യൻ.
പഴനിയിലെ മുരുകന്റെ വിഗ്രഹമില്ലേ, ആ ശില്പകൽപ്പന നടത്തിയത് ഭോഗൻ എന്ന് പറയുന്നയാളാണ്. ആ മഹാസിദ്ധന് അഷ്ടസിദ്ധികളെല്ലാം നല്ല വശമാണ്. ഇരുമ്പുരുക്കി സ്വർണമാക്കിയെടുക്കുന്ന ഫോർമുല, അപ്രത്യക്ഷമാകുന്ന കഴിവ്, വിചാരിച്ചാൽ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നത്, ഇതുപോലെ അഷ്ടസിദ്ധികളുടെ രഹസ്യങ്ങൾ മുഴുവനായി താളിയോലയിൽ എഴുതി വെച്ചതായ വിശ്വാസങ്ങളുണ്ട്. ഈ ബോഗർക്കും ആദിത്യയുടെ കേസുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അത് സാർ, ബോഗനെ കുറിച്ച് മുഴുവനായി അറിഞ്ഞെങ്കിലേ ആദിത്യന്റെ കേസിന്റെ ചുരുളുകൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. പറയട്ടെ. ഓക്കെ. ആ മുഖ്യ താളിയോലകൾ തേടി പളനിയമ്പലത്തിന്റെ താഴ്വാരത്ത് ഞങ്ങളൊരു ക്യാമ്പിട്ടായിരുന്നു. എടോ നോയൽ സാർ, ആദിത്യൻ എവിടാടു? രണ്ടു ദിവസം ജോലിക്ക് വരുന്നില്ല സാർ. പെട്ടെന്ന് ആദിത്യം പണക്കാരനായത്, ബാങ്കിൽ നിന്നും ജ്വല്ലർ ഷോപ്പിൽ നിന്നൊക്കെ പണം മോഷണം പോയ വിധം ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ബോഹൻ എഴുതി വെച്ച അഷ്ടമസിദ്ധികളിൽ ഒരു അത്ഭുതകരമായ താളിയോല ആദിത്യന് ലഭിച്ചിരിക്കുന്നു. ആ താളിയോലകൾ കൈവശം വെച്ചാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നെന്ന് തോന്നുന്നു സാർ. അവനിപ്പോ ഒരു സാധാരണ മനുഷ്യനല്ല. എന്തുടാ സീൻ കാണിക്ക നീ? എവിടെ ഇരിക്കണെന്ന് അറിയോ നിനക്ക്? ശബരിമലയ്ക്കുള്ള മാലയിട്ടേക്കാ ഞാന്. എന്നെ കൊണ്ട് ഊരിക്കരുത്. ആരെ കൊണ്ടും എതിർക്കാൻ പറ്റാത്ത ശക്തി അവന് ലഭിച്ചിട്ടുണ്ടാവും. അതെന്തൊരു ശക്തിയാ സാർ. ആകെയുള്ള 64 കലകളിൽ 52-ാമത്തെ കലയാണ് പരകായ പ്രവേശം. പരകായ പ്രവേശം എന്ന് പറഞ്ഞാൽ കൂടുവിട്ട് കൂടുമാറുക, അതായത് ബോഡി സ്വാപ്പിംഗ്. ഈ വിദ്യ അറിയുന്നവൻ ആദ്യം തന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിക്കും. അടുത്തത് ആരുടെ ശരീരത്തിൽ കയറണമെന്ന് വിചാരിക്കുന്നു, ഉടനെ തന്നെ ആ ആത്മാവിനെയും വേർതിരിക്കും. ഇപ്പോ ഈ ആത്മാവ് ആ ശരീരത്തിലേക്ക് കിടക്കും, ആ ആത്മാവ് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അവനാ പാവം. ഞാൻ ഇവിടത്തിനുണ്ടായിരുന്നു പാർട്ട്നർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. മച്ചാനെ പറഞ്ഞു കൊടുക്ക്, ഈ കേസ് എന്റെ തലയിൽ കെട്ടിവെക്കും. സാർ, സത്യപ്രസാദിനെ കൊന്നു സാർ. പ്ലീസ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ റൂമിലോട്ട് വരണം. വരാം വരാം. ഒരു മിനിറ്റ്.
എന്തിനാണ് പ്രസാദിനെ കൊന്നത്? പാർട്ട്നർ, ബാർമാൻ ഐറ്റം ശരിക്കും തന്നില്ല. പാർട്ട്നർ, ഇതെല്ലാം എന്തിനാ ചെയ്യുന്നേ? എങ്ങനെയാ നീ ചെയ്യുന്നേ? പറയുന്നോ ഇല്ലയോ? വേണ്ട പാർട്ട്നർ, പറയാം പാർട്ട്നർ, പറയാം. ആ ബാങ്ക് കൊള്ളയടിച്ചത് നിന്റെ തന്തയാ. വിക്രം, 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 നീ എന്താ ഈ കാണിച്ചത്? പൾസ് ഉണ്ടോ നോക്കി. യെസ് സർ, പൾസ് ഉണ്ട്. കോൾ ദി ആംബുലൻസ്. നിരപരാധിയായിട്ടുള്ള നിന്റെ അച്ഛനെ രക്ഷിക്കാനുള്ള ഓരോ എവിഡൻസ് ഈ ഇരിക്കുന്നവനാ. ഹലോ, ഇവനെ കൊല്ലാൻ നോക്കുവാണ് നീ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ റിപ്പോർട്ട് എനിക്ക് റെഡി ആയിട്ട് കിട്ടണം. ഓക്കെ സാർ. ആ, വിക്രം പറയൂ. ആദിത്യ നീ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണക്കാരനല്ല. ഹി ഹാസ് സം മാജിക്കൽ പവർ. സാർ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. അവന് കൂടുവിട്ട് കൂടുമാറുന്ന ഒരുതരം ശക്തിയുണ്ട്. കൂടുവിട്ട് കൂടുമാറുന്നോ? എന്താ സാറേ ഈ പറയുന്നത്? ഇത് ആദ്യം കേട്ടപ്പോൾ ഞാനും വിശ്വസിച്ചില്ല. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊഫസർ ചെറിയൻ എന്നെ കാണാൻ വന്നിരുന്നു. പഴനിയിൽ ജീവിച്ചിരുന്ന ഒരു സിദ്ധനായ ബോഗനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി ഒരു ടീം രൂപീകരിച്ച് പഴനിയിലേക്ക് പോയിരിക്കുക. ആ ടീമിൽ ആദിത്യനുണ്ടാവും. പക്ഷേ ഇതുവരെ ആ താളിയോല അവരുടെ കിട്ടിയിട്ടേ ഇല്ല. ഇപ്പോൾ നടന്നതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ആ താളിയോല ആദിത്യൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. ജുവലറിയിൽ വെച്ച് നടന്ന മോഷണം, നിന്റെ അച്ഛന് സംഭവിച്ചതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ് സർ, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മാറ്റിയിട്ട് അഞ്ചാറ് ജോത്സ്യന്മാരെ വിളിച്ചിട്ട് കബഡി നിരത്തി നമുക്ക് കണ്ടുപിടിച്ചാലോ സാറേ? പ്രൊഫസർ പറഞ്ഞത് വിട്ടിത്തരമാണെന്നിരിക്കട്ടെ, ബട്ട് സത്യം എന്തിനാണ് പ്രസാദിനെ കൊന്നത്? അവർ തമ്മിലുള്ള പേഴ്സണൽ റിവഞ്ച് ആയിരിക്കും. പേഴ്സണൽ റിവഞ്ച്? ആ സർ, സാറിന് അടുത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അന്വേഷിച്ചിട്ട് സാറിന് റിപ്പോർട്ട് അയക്കാം. ഓക്കെ. ആ പ്രൊഫസറിനൊപ്പം നിന്നെയും കൊന്നുതള്ളോ. പ്രൊഫസർ ചെറിയാൻ. സർ, ഞാൻ ചെറിയാൻ സാറിന്റെ സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. സാറൊരു പ്രോജക്റ്റിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. എപ്പോഴാണ് മാഡം തിരിച്ചു വരുന്നത്? സർ, അദ്ദേഹം രണ്ടു ദിവസത്തിനകം വരും. വരട്ടെ വരട്ടെ, രണ്ടു ദിവസമല്ലേ ഉള്ളൂ, വരട്ടെ. സർ വിളിച്ചു എന്നെ. ടെൽ മീ സർ. യെസ് സർ. നമ്മുടെ ആദിത്യയുമായി ബന്ധപ്പെട്ട കേസിന്റെ എവിഡൻസ് എല്ലാം എവിടെയാ വെച്ചിരിക്കുന്നത്? സർ, എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഐഡിയിലുണ്ട്. ഓ, ആ ബാങ്ക് മാനേജറുടെ, അതായത് എന്റെ അച്ഛന്റെ ഫുട്ടേജ് ഒക്കെ ഇതിൽ തന്നെയാണോ ഉള്ളത്? അതെ സർ. ബാങ്കിലും ഒരു കോപ്പി ഉണ്ടാവും അല്ലേ? ഇല്ല സർ,
സാറ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. സേഫ്റ്റിക്ക് വേണ്ടി ഒരേ ഒരു കോപ്പി നിങ്ങളുടെ ഐഡിയയിലുണ്ട്. ആ, ഞാനാണ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്, മറന്നു. എന്റെ ഡിപ്പാർട്ട്മെന്റ് ഐഡി ഒന്ന് ഓപ്പൺ ചെയ്തേ. ആ, ചെയ്യ. ശരി, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ ഈവനിംഗ് പാർട്ടിയിൽ മീറ്റ് ചെയ്യാം സാർ. എന്ത് പാർട്ടിയോ? വാട്ട് പാർട്ടി? സാർ ഇല്ല സാർ, ഈ വർഷത്തെ ബെസ്റ്റ് പോലീസ്മാൻ ഓഫ് ദി ഇയർ കമ്മീഷണർ സാറിന് വേണ്ടിയല്ല പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് മച്ചാൻ വരില്ലേ സാർ? അല്ല, അതിന് നീ വരില്ലേ? ഓഫ് കോഴ്സ്, യെസ്. അപ്പോ രണ്ടു പേരും ചേർന്ന് നന്നായി പാർട്ടി ചെയ്യാല്ലേ? ഓക്കേ സാർ, ഷുവർ സാർ, ഐ വിൽ സീ യു ദേ സാർ. സീ യു. ഹേ, ഹേ ഗാർഡ്സ്, സുന്ദർ, ചെറിയൻ, ഹേയ്, രാമദാസ്, രാമദാസ്, തുറക്ക്. എന്നെ എന്തിനോട് അകത്തിട്ടിരിക്കുന്നു? തനിക്ക് വട്ടാണ്. ഓണിവാസം കാണിച്ചിട്ട് പേര് വിളിച്ച് കളിയാക്കുന്നു. ഒന്നു കളയും ഞാൻ. എന്റെ സാറേ, എന്താ ഇത്? സാറ് കെട്ടാൻ പോണ പെണ്ണല്ലേ അത്? പ്രതികാരം ചെയ്യാൻ വന്ന സ്ഥലത്ത് എങ്ങനെ ഒരു ഓഫറോ? ഓക്കെ, ഇത് മനുഷ്യന്റെ സൃഷ്ടി, അത് ദൈവത്തിന്റെ സൃഷ്ടി. ഇത് വിട്ടാലേ അത് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു.
എന്താ നോക്കുന്നേ? ആ നീലാവിന്? നീലാവോ? ആ എവിടെ? ആ അവിടെ. ശരി. പൗർണമി? അതെ, പൗർണമിയുടെ അന്ന് ബ്ലഡ് പമ്പിംഗ് കൂടുതലായിരിക്കുമെന്ന് ഒരു പ്രാന്തം പറഞ്ഞിരുന്നു. ഓ, ബ്ലഡ് പമ്പിംഗ് കൂടുതലാണെങ്കിൽ എന്താ കുഴപ്പം? അത് ഒരുമാതിരി എന്നല്ല, എങ്ങനെ പറയും, എങ്ങനെയുണ്ട്? കൈയെടുക്ക്. എന്താ ഈ ചെയ്യുന്നത്? വെള്ളം അത് അവിടെ ഇരിപ്പുണ്ട്. അത് എനിക്ക് ഫ്രഷ് ആയിട്ട് വേണം. ശരി. സേഫ്റ്റി ഫസ്റ്റ്. ഞാൻ എടുത്തോളാം. വണ്ടി സ്റ്റിയറിംഗ് കാണിക്കുന്നേ? വിക്രം, ആരെങ്കിലും കാണൂട്ടോ. വീട്ടിൽ ആരല്ലേ? ഓ, ഇതാണ് അവന്റെ ഫാമിലി. അവിടെ ഇരിക്ക്. എല്ലാം കഴിഞ്ഞു കാണും. കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. ഒന്നും നടത്തി നോക്കാം. ബെസ്റ്റ് മാൻ ഓഫ് ദി ഇയർ. ഞാൻ നെരുകിൽ തരുമീ മുത്തം ചുടുചുംബന ലഹരിമയം
നിൻ വളകൾ ഉടയും നേരം നീ അറിയാതണയും എന്നിൽ എൻ തരിവള ഉടയുകയോ ഒരു രതിസുഖ നിമിഷമിതോ നീ തൊട്ടൊരു മീടും സമയം ഞാൻ അറിയാതലിഞ്ഞുപോയി നീ എൻ്റെ സ്വന്തം മല്ലേ മാനേ മാനേ എന്നോമൽ നിന്നിൽ മോഹം ഉണ്ടേ ഉണ്ടേ കണ്ണാടി ചില്ലിൽ ഞാൻ കണ്ടേ നിന്റെ രൂപം കാണച്ച കേട്ടേ എൻ കള്ളൻ കരികിൽ വന്നേ വളകൾ കൊളിച്ചിൻ മണികൾ കിളുങ്ങും അഴകേ അരികേണയൻ കൊതിയ സഖിയ മലരേ ഞാൻ പോകുമിടം ബഹുദൂരവുമില്ല ചുടുചുണ്ടുകളിൽ ഞാൻ മുത്തമിടും നീ പോ ിൽ നീ കൊഞ്ചും കിളി പൊഞ്ഞാവൽ പഴവും കൊത്തി തിന്നോട്ടേ പകരം തരുവാൻ ഹൃദയം നിറയേ മധുരം മധുരം തരുമോ ഹൃദയം മൃദുല മധുരാധര തരളരസിക സുഖത സുഖ നിമിഷം നീ എന്റെ അടുത്തേക്ക് വാടാ വാ എന്റെ അടുത്തേക്ക് വാ വാ എന്റെ അടുത്തേക്ക് വാ വാടാ വാ സ്വപ്നം എന്താ നിനക്ക് ഒരു മാറ്റം സ്വപ്നത്തിൽ എന്താ അഹം വരുന്നേ അടിച്ച് നല്ല പൂസായിരിക്കുക എംപ്റ്റി സ്റ്റൊമക്കിൽ കിടന്ന് ഉറങ്ങണ്ട കഴിക്കാൻ നോക്ക് ആ ആ എത്ര എണ്ണത്തിനെ കണ്ടിരിക്കുന്നു ഒരുത്തി പോലും ഇതുപോലെ വാരി തന്നിട്ടില്ല എന്താ പറ്റിയെ എന്തിനാ കരയുന്നേ ഞാൻ കരയുന്നോ എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് നല്ല ഫീലിംഗാ മതി മതി ഫീൽ ചെയ്തതൊക്കെ മതി കിടക്ക് കിടക്ക് കണ്ണടച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ ഓക്കെ ഗുഡ് നൈറ്റ് നല്ല മൂടാക്കി വിട്ടു അല്ലേ നീ എന്തിനാടാ കരയുന്നെ കാര്യം നടക്കാത്തതുകൊണ്ടോ അതോ ചോറ് വാരിത്തന്നോണ്ടാണോ കരയുന്നേ കാര്യം നടക്കാത്തതിന് നീ കരയെ കേട്ടോ മാറ്റാൻ നോക്കുക മാറ്റാൻ നോക്കുക നീ നീയായി തന്നെ ഇരിക്കണം ഓക്കെ ടെഡി നാളെ തന്നെ തീർത്തേക്കാം ഈ പൂച്ച അറിയാമോ മുത്തെടുത്ത പെട്ടിയെ വച്ചിരുന്ന റൊട്ടിയും കട്ടു തിന്ന എലിയെ ഒന്നു തിന്ന പൂച്ചയെ അത് കഴിഞ്ഞ് എന്താ പാട്ടിന് കുരയ്ക്കുന്ന പട്ടിയേ എന്റെ മുഖത്തെ ഞാൻ കണ്ണാടിയിൽ കണ്ടിട്ടുണ്ട് എ സി പക്ഷെ ഞാനിങ്ങനെ നേരിട്ട് കണ്ടിട്ടേയില്ല നന്നായിട്ടുണ്ടല്ലേ റിലാക്സ് റിലാക്സ് നീ തന്നെയല്ലേ പറഞ്ഞത് ഇപ്പൊ നമ്മൾ എങ്ങനെ ഇരിക്കണം സന്തോഷമായിട്ടിരിക്കണോ ഇപ്പൊ ദേഷ്യപ്പെട്ടിട്ട് എന്താ പ്രയോജനം ഇങ്ങനെ വാശി പിടിച്ച അവസാനം എന്തായി അകത്ത് കിടക്കേണ്ട ഞാനിപ്പോ പുറത്തായി പുറത്ത് കിടക്കേണ്ട നീ ഇപ്പൊ അകത്തുമായി പാട്ട്നർ പുറത്തെനിക്ക് എന്ത് മര്യാദയെന്നറിയോ ആദിത്യ നീ വീണ്ടും വീണ്ടും തെറ്റെയ്തോണ്ടിരിക്ക ഓവറായിട്ട് ഇമോഷൻ ആവില്ലടാ എന്റെ ഫേസിന് അത് സെറ്റാവില്ലടാ മറന്നുപോയി ഞാൻ നിന്നെ ഒരു വീഡിയോ കാണിക്കണ്ടടാ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം ഇതാണ് എൻ്റെ വെളിപ്പെടുത്തൽ എൻ്റെ അച്ഛൻ അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് തന്നെ പണം കൊള്ളയടിച്ചു അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത പാവം ആദിത്യനെ ഞാൻ പ്രതിയാക്കി മോഷ്ടിച്ച പണമെല്ലാം ആദിത്യയുടെ കാറിൽ വെച്ച് ഫേക്ക് എവിഡൻസ് ക്രിയേറ്റ് ചെയ്തു അത് വെച്ച് ആദിത്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ അച്ഛനെ ഞാൻ റിലീസ് ചെയ്തു പോലീസുകാരനെ ഇരുന്നുകൂടി ഞാൻ ചെയ്യാത്ത തെറ്റെല്ലാം ചെയ്തു കൂട്ടി ആദിത്യൻ നല്ലവനാണ്
വീഡിയോ എങ്ങനെയുണ്ട്? ഈ വീഡിയോ നീയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. നീ എന്നാ? നീ അല്ലടാ ഞാൻ. വീഡിയോ റിലീസായാൽ ഞാൻ ഉള്ളിൽ പോവും. ഞാനെന്നാ? ഞാനല്ലടാ നീ. അതിനുശേഷം എന്താവും? ബെസ്റ്റ് പോലീസിന് അവാർഡ് കൊടുത്ത് നിന്റെ ഡിപ്പാർട്ട്മെന്റ് നിന്റെ വേർസ്റ്റ് പോലീസ് പറഞ്ഞ് നിന്നെ കാറി തുപ്പും. അച്ഛനെ രക്ഷിക്കാൻ ഒരു നിരപരാധിയെ ബലി കൊടുത്ത AC. അങ്ങനെ ഈ ലോകത്തിന്റെ മുമ്പിൽ തന്നെ നീ നാണം കെടുവടാ. നിന്റെ അച്ഛനെ പിടിച്ച് ജയിലിൽ ഇടൂടാ. അതിനുശേഷം ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് വരും, നീ നിന്റെ ശരീരത്തിലേക്കും കിടക്കും. എല്ലാം നഷ്ടപ്പെട്ട മനോവേദനയിൽ നീ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലെത്തൂടാ. എന്നാൽ ഞാൻ രാജാവിനെ പോലെ ജീവിക്കാൻ പോവാ. ഹലോ, അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം സ്പീക്കിംഗ്. ഏയ് മഹാ ബേബി, പെട്ടെന്ന് വരാൻ മോളെ. അത് ഞാനല്ല, വിക്രം അല്ല. ഞാനൊരു അക്യൂസിനെ കൂടിയാണ്, ഇപ്പൊ വിളിക്കാം. സിൻസിയർ പോലീസ് ഓഫീസറായിട്ട് ഡ്യൂട്ടി മാത്രം നോക്കാമെന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ ഒരു ബ്യൂട്ടിയും കൊണ്ട് തന്നിരിക്കുന്നു. ചേട്ടാ ചേട്ടാ, നിന്റെ പുറകെ നടക്കാടാ. ഇതുവരെ ഒന്നും നടന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ എന്റെ ജോലി നോക്കാന്ന് വിചാരിച്ചപ്പോ നീ നിന്റെ ജോലിയും കൂടെ എനിക്ക് തന്നിക്കാണ്. ശരി വിട്, ഞാൻ ചെയ്തോ. ഈ തുടിപ്പൊക്കെ അവിടെ കാണിക്കടാ. പ്രശ്നം നീ ഞാനും തമ്മില. അവളെ ഒന്നും ചെയ്യരുത്. നിനക്കെന്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കാം, പക്ഷെ ഞാൻ അവളുടെ ലവറായിട്ട് അഭിനയിക്കാൻ പാടില്ലേ? എന്റെ ഇഷ്ടത്തിന് ഞാൻ രാജാവിനെ പോലെ ജീവിച്ചോണ്ടിരുന്ന നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഇടയ്ക്ക് വന്നത്? നീ ആരാ എന്താന്നറിയാതെ നിന്നെ പിടിച്ചവനാ ഞാൻ. ഇപ്പൊ എല്ലാം അറിഞ്ഞില്ലേ? നിന്റെ മരണം എന്റെ കൈകൊണ്ടാടാ. അയ്യോ, മരണത്തെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാടാ. അവിടെ ജീവിക്കാൻ വേണ്ടി എന്റെ മഹാ വെയിറ്റിംഗ് ആണ്. എന്നാ പോട്ടെടാ. ഞാൻ ആദിത്യനല്ല, വിക്രമ. എന്റെ ഫ്രണ്ടിനെ നീ എന്നെ കൊണ്ട് കൊന്നു കളിച്ചില്ലേ? നിന്നെ കൊല്ലാതെ വിടില്ലടാ ഞാന്. എല്ലാരും നോക്കുന്നു. നീ പ്രസാദിനെ കൊല്ലേണ്ട കാര്യം എന്താ? അവനാ നിന്റെ ദേഹത്ത് കൂടുമാറി കൊന്നത്. നീ ജോലിക്ക് ചേർന്ന ആദ്യ ദിവസം ലൈസൻസ് ഇല്ലാത്തവർത്തും കുടുങ്ങി. കൈക്കൂലി തന്നപ്പോ ദേഷ്യം വന്ന് നീ അവനെ അടിച്ചു. അവൻ നിന്റെ വോക്കി ടോക്കി കൊണ്ട് ഓടി. നീ സസ്പെൻഡ് ആകുന്നായപ്പോ ഞാൻ അവനെ തേടി കണ്ടുപിടിച്ച് വോക്കി ടോക്കി തിരിച്ചേൽപ്പിച്ചു. ഈ കാര്യമൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ കുത്തടാ, കുത്ത്, കുത്തിക്കൊല്ല. എല്ലാരെയും മണ്ടനാക്കിയില്ലേ? പ്രസാദിന്റെ അമ്മ എന്റെ അമ്മ മാതിരിയാടാ. ഇനി അമ്മന്റെ മുഖത്ത് ഞാൻ എങ്ങനെയാടാ നോക്കണേ? അവനെ കൊല്ലാതെ എനിക്ക് തൃപ്തിയാവില്ലടാ. അവന്റെ അടുത്ത പ്ലാൻ എന്താ പോലും അറിയില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അവനെ തടയാൻ പറ്റില്ല. എല്ലാരെയും രക്ഷിക്കണമെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം. We'll be right back.
ഹലോ. ഹേയ് മഹാ, ഞാൻ വിക്രോ. ഞാൻ പറയുന്നൊന്ന് ക്ഷമയോട് കേക്ക്. നിന്റെ കൂടെ ഉള്ളത് ഞാനല്ല. ആദിത്യന, നീ ഇവിടെ സേഫ് അല്ല. അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങ, എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് പോ. ഹേയ് ആരാ നീ? സ്റ്റൂപ്പിഡ്. മഹാ വിക്രം, ഞാൻ വിക്രം. ഹലോ, ഞാൻ പറയുന്ന കേക്ക്. നിന്റെ കൂടെ ഉള്ള ആദിത്യന, ഞാൻ പറയുന്നത് വിശ്വസിക്ക്. നീ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങ്. ഏത് കീർക്കനാണെന്ന് ആർക്കറിയാം? മഹാ ഞാൻ, ഹലോ മഹാ, വിശ്വസിക്ക്. മഹാ ഞാൻ, ഹലോ. സർ, ദയവ് ചെയ്ത് ഫോൺ കട്ട് ചെയ്യരുത് സർ. ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. ആരാത്? ഞാൻ വിക്രോ സംസാരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് ഡിപ്പാർട്ട്മെന്റിലുള്ളത് ഞാനല്ല സർ, ആദിത്യന. ഹലോ സർ. സർ, ആ പറഞ്ഞോളൂ. നമുക്ക് മനസ്സിൽ പോലും കാണാൻ കഴിയാത്തൊരു ശക്തി അവനിലുണ്ട് സർ. അതുപയോഗിച്ച സർ എല്ലാവരുടെ ശരീരത്തിലും കയറി അവൻ കൊള്ളയടിക്കുന്നത്. അതുപോലെ എന്റെ ദേഹത്തേക്ക് അവൻ കൂടുവിട്ട് കൂടുമാറി എന്നെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. വിശ്വസിക്കണം സർ. നമുക്ക് മാത്രം അറിയാവുന്ന സീക്രട്സ് ഒരുപാടുണ്ട് സർ. സർ, സാറിന്റെ മോളെ കാണാതായപ്പോ നമ്മൾ തേടി കണ്ടുപിടിച്ചില്ലേ? അതുപോലെ ടെററിസ്റ്റിൽ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു വർഷം ഫോൺ ടാപ്പ് ചെയ്തില്ലേ? സർ, ഓപ്പറേഷൻ ബ്ലൂ മൂൺ, ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ ബുദ്ധ, അങ്ങനെ നമുക്ക് മാത്രം അറിയാവുന്ന സീക്രട്സ് ഒരുപാടുണ്ട് സർ. സിദ്ധന്മാരിൽ പ്രധാനപ്പെട്ടയാളാണ് ഭോഗൻ. ആ മഹാൻ എഴുതിവെച്ച അഷ്ടസിദ്ധികളിൽ ഒരത്ഭുതകരമായ ശക്തി ആദിത്യന് ലഭിച്ചിരിക്കണം. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാറ്റിയിട്ട് അഞ്ചാറ് ജോൽസ്യന്മാരെ വിളിച്ചിട്ട് കവട് നേരത്തെ നമുക്കവരെ കണ്ടുപിടിച്ചാല സാറേ. സർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് സർ. സർ, പ്ലീസ് ബിലീവ് മീ, എന്നെ വിശ്വസിക്കൂ സർ. ഇതിനു മുമ്പ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മിസ്റ്റർ ചെറിയാൻ ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പോ നീ എവിടെ ഉള്ളത്? സർ, ഞാൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. നമുക്ക് ഉടനെ കാണണം സർ. നീ ഒരു കാര്യം ചെയ്യ്, നേരെ നീ സറണ്ടർ ആവുന്ന പോലെ കമ്മീഷൻ ഓഫീസിലേക്ക് വന്നേക്ക്. ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ഓക്കെ സർ, ഓൺ ദി വേ സർ. ഓപ്പൺ ആയോ ഇല്ലയോ? സർ, സെർവർ പ്രോബ്ലം ആയതുകൊണ്ട് പാസ്വേഡ് റീകളക്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സർ, കോഡിംഗ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രാക്ക് ആവും, ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു മണ്ണ് മനസ്സിലാവുന്നില്ല. നീ ഓപ്പൺ ചെയ്ത് വെക്കാം. ആദ്യം നീ ആട്ടോ ഒന്ന് നിർത്തി. ഈ പേനാട്ട നീ നിർത്താറായില്ല അല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ ആദിത്യ? തന്റെ പേര് ആദിത്യ? അല്ല സാർ, കിഷോർ. കിഷോറോ? ഇവിടെ നിനക്ക് എന്താ പണി? സാർ, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയുടെ പാസ്വേഡ് മറന്നുപോയി. അതുകൊണ്ട് റീസെറ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചോദിച്ചില്ലല്ലോ. എന്താ വിക്രം, നിന്റെ പാസ്വേഡ് ഐഡി നീ തന്നെ മറന്നുപോയോ? അത് പിന്നെ ലാസ്റ്റ് ടൈം ഞാനാ ചേഞ്ച് ചെയ്തത്. ഞാൻ വന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാ, ആ വൈറ്റിൽ ഓപ്പറേഷൻ എൻകൗണ്ടറിന് എന്ത് പേരാ നമ്മൾ വെച്ചത്? വേലച്ചേരി ഓപ്പറേഷൻ. എന്താ ഒരു സംശയം പോലെ. അത് ആ ടീമിൽ ആരൊക്കെയാ ഉണ്ടായിരുന്നത്? അത് എന്തിനാ സാറേ ചോദിക്കുന്നേ? അവരോട് ചോദിച്ചറിയാൻ പറ്റുമല്ലോ അല്ലേ? എന്റെ ടീമിൽ എല്ലാവരും ഉണ്ടായിരുന്നു സാർ. എന്റെ ടീമിൽ അന്ന് അക്ഷര. അക്ഷരയോ? ആ ഓപ്പറേഷനിൽ അക്ഷര ഇല്ലായിരുന്നു. എന്തു പറ്റി നിനക്ക്? ഒരു കാര്യം ഓർമ്മയില്ലല്ലോ. എടുക്ക്. ഹലോ സാർ, ആദിത്യൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് നേരമായിട്ട് ട്രൈ ചെയ്യുന്നു, വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു. സാർ, ക്രാക്കായി കഴിഞ്ഞു. മാഷേ, ലോക്ക് ചെയ്യാൻ നോക്കുവാണോ? ഹലോ സാർ, ഞാൻ വിക്രോ സാർ. പറഞ്ഞാട്ടെ സാറേ, എന്നാ നിന്റെ സംസാരം കേൾക്കാൻ കമ്മീഷണർ ജീവനോടെ ഇല്ലല്ലോടാ. അയാൾക്ക് എന്തിനാണ് നീ ഫോൺ ചെയ്തേ?
അന്യായമായിട്ടൊരു നല്ല ഓഫീസറെ കൊന്നു കളഞ്ഞില്ലടാ. ഞാനിപ്പോ നിന്റെ തന്തയെ അകത്തേക്ക് അയക്കാൻ പോവല്ലേ, ഡിപ്പാർട്ട്മെന്റ് നിന്നെ രാജമര്യാദയിലൂടെ റിലീസ് ചെയ്യാൻ പോവല്ലേ. മനസ്സിലായില്ല? ആർക്കും അറിയാതെ ഒളിച്ചു വെച്ചിരുന്നില്ലേ നിന്റെ അച്ഛന്റെ വീഡിയോ എവിഡൻസ്? അത് ഞാൻ എടുത്തു പാർട്ണർ. നീ ഐഫോണിൽ റെക്കോർഡ് ചെയ്തില്ലേ ഒരു സത്യവാങ്മൂലം? അത് ഞാൻ ഐക്ലൗഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ പുറത്തുവിടാൻ പോവാ. നിനക്ക് അകത്തു പോകാൻ സമയമായി. നീ വിക്രമായി അഴിയല്ല, ഞാൻ ആദിത്യനായി ജീവിച്ചോളാം. ഇനി എന്താടാ നിന്റെ പരിപാടി? നീ ലവ് ചെയ്യുന്ന മഹയില്ലേ, അവളിപ്പോ എന്റെ കൂടെയാടാ. ഗുഡ് ലക്ക് പാർട്ണർ. അവരെന്താ ഭയമില്ലാത്തത്? അവൻ എൻ്റെ അടുത്ത് വന്നാലല്ലേ എനിക്ക് അവൻ്റെ ദേഹത്ത് കയറാൻ പറ്റുമോ? ഇനി അവൻ എങ്ങോട്ടായിരിക്കും പോവുക? അവളുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. മഹാ, ആരാ? ദൈവത്തെ ആവശ്യമില്ലാതെ മണ്ടത്തരം കാണിക്കരുത്. പറയുന്ന കേട്ടോ, വേണ്ട. നന്നായിട്ട് പേടിച്ചു അല്ലേ? ശരിക്കും പേടിച്ചു അല്ലേ? എന്താ ഇതൊക്കെ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം നീ ഒരു ദിവസം പോലും സമാധാനായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണിത് ഇന്നത്തെ ദിവസം എന്റെ സ്പെഷ്യൽ ട്രീറ്റ്. കം. നോ. എങ്ങനെയുണ്ട്? ഫോൺ ഫോൺ ഫോൺ. സാർ, സാർ തന്ന നമ്പർ ട്രേസ് ചെയ്തപ്പോ സാറിന്റെ വീട്ടിലെ നമ്പറിലേക്ക് 3 പ്രാവശ്യം കോൾ പോയിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ഇവിടാണെങ്കിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ. വീട്ടിലേക്ക് 3 തവണ ഫോൺ ചെയ്തിട്ടുണ്ട്. ആഹാരത്തിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടാവോ? എന്താ? ഞാൻ മാത്രം കഴിച്ചാ മതിയോ? നീയും കഴിക്ക. ഇല്ല വേണ്ട. ഇറക്കുന്നുണ്ടോ നോക്ക്, ഭക്ഷണം ഇറക്കുന്നുണ്ടോ നോക്ക്. നിക്കടാ നിക്കടാ. ഇവള് നല്ലവളാണെന്ന് തോന്നുന്നു. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നേ? ആ വിക്രം, ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇന്ന് ആരോ ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് ഞാനാണ് വിക്രം, നിന്റെ കൂടെയുള്ളത് ആദിത്യനാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അതിന് നീ എന്താ പറഞ്ഞ ബേബി? അതിന് ഞാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക സർ? അറിയില്ല ബേബി. ഞാൻ ആരാ? അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ വൈഫ്. ഞാൻ വിശ്വസിക്കോ? ഫോൺ അപ്പൊ തന്നെ കട്ട് ചെയ്തു. സ്മാർട്ട് റൈറ്റ് ബേബി? അതിങ്ങനെ ബേബി, അവൻ വലിയൊരു അക്യൂസ്റ്റ് ആണ്. എന്നോടുള്ള ദേഷ്യം കൊണ്ട് നിന്നെ എന്തെങ്കിലും അവൻ ചെയ്യാൻ നോക്കും. സപ്പോസ് ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീയുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അതൊക്കെ ഞാൻ ഈസി ആയിട്ട് നോക്കിക്കോളാം. അതെങ്ങനെ നോക്കുന്നു? ഇപ്പൊ എന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നേ. നിനക്ക് എപ്പോഴും കുട്ടികളേ ഉള്ളല്ലോ. അവിടെ എന്തിനാണ് എന്നെ ഇടിച്ചത്? നീ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചെന്നേ? അപ്പൊ ബ്ലോക്ക് ചെയ്യണ്ടേ? നീ ബ്ലോക്ക് ചെയ്തിരുന്നിട്ട് എന്നെ കുറ്റം പറയണോ? നല്ല ഫോഴ്സിലാണോ അടിച്ചത്? എടാ തെണ്ടി പാർട്ണറെ, ഇതൊക്കെയാണോ നീ പറഞ്ഞു കൊടുക്കുന്നത്? സോറി വിക്രം, ഞാൻ അറിയാതെ. ഇതൊക്കെ ഇപ്പത്താ? ശരി വാ വാ. ഓക്കെ ഓക്കെ, ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. ആ
ഹലോ സാർ, ഞങ്ങൾ കൺട്രോൾ റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയ ആദിത്യനെ പാലോട് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വരാം സാർ. മഹാ, സുഗന്ധനില്ല മഹാ. ഞാൻ വിക്രമാണ് മഹാ, എന്നെ വിശ്വസിക്കേ. നിന്റെ കൂടെ ഉള്ളത് ഞാനല്ല, നിന്റെ കൂടെ ഉള്ളത് ആദിത്യന്. മഹാൻ അവൻ എന്നെ എല്ലാം എല്ലാം മാറ്റി മറിച്ചു കളഞ്ഞു. മഹാ, എന്നെ വിശ്വസിക്കേ. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പാ. ഞാൻ വിക്രമ, നീ എന്റെ കൂടെ. പ്ലീസ് ദേവി, എന്നെ ഒന്നും ചെയ്യരുത്. മഹാ പ്ലീസ്. മഹാ, ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നാ പറയുന്നേ? നിന്റെ വിക്രമാ ഞാൻ. സത്യമാണ് മഹാ, ഞാൻ പറയുന്നത് വിശ്വസിക്കും മഹാ. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും മഹാ. നീ എന്റെ കൂടെ വാ. നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചിരിക്കണം? ഞാൻ വിക്രമ. അവൻ എന്റെ രൂപം നിന്നെ മാറ്റി കളഞ്ഞാ ഞാൻ എങ്ങനെയാ നിന്നെ. സോറി സോറി മഹാ, സോറി മഹാ. എന്നെ വിശ്വസിക്കേ, ഞാൻ വിക്രമ മോളെ. മഹാ, എന്നെ നീ. വാതിൽ തുറക്ക്, തുറക്ക്. അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്തൊക്കെയോ പറയാ. അവനാ വിക്രം, നീ ആദിത്യനാണെന്ന്, അവനെ നീ എന്തോ ചെയ്ത് മാറ്റിയതാണെന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. പേടിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. മരിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ഇവിടെയാ ഞാൻ വെടിവെച്ചത്. ചോര വന്നു. ഇവിടെയല്ലേ കയ്യിലല്ലേ? അവ സേഫായിട്ട് പോയല്ലോ അല്ലേ? അവ സേഫായിട്ട് പോയെന്നോ? അവനെ ഞാൻ തന്നെ കൊന്നോളാം, അവനെ ഞാൻ തന്നെ കൊല്ലും. അവൻ പറഞ്ഞൊന്നും നീ മനസ്സിൽ വെക്കല്ലേ? അവൻ സൈക്കോണ്. അവൻ ഭയങ്കര ഡേഞ്ചറാണ്. അക്ഷര, നീ നീ എന്താ ചെയ്യുന്നത് വെച്ചാ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പറഞ്ഞിട്ട് വീട്ടിൽ ടൈറ്റായിട്ടൊരു സെക്യൂരിറ്റി തരാൻ പറയണം. 10-15 പേരോട് പുറപ്പെട്ട് വരാൻ പറയണം. പിന്നെ മനസ്സിലാവുന്നില്ലേ? കയ്യിൽ വെടിയേറ്റത് കൊണ്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണും. സോ ഈ ഏരിയയിലുള്ള ഒരു ഹോസ്പിറ്റലും വിടാതെ എല്ലാ ഹോസ്പിറ്റലും ചെക്ക് ചെയ്യണം. ബേബി, നീ പേടിക്കണ്ട കേട്ടോ, ഞാൻ അവനെ തീർത്ത് കളഞ്ഞേക്കാ. സൂക്ഷിക്കണേ വിക്രം. വാ വാ. നീ വണ്ടി ഓടിക്ക. അക്ഷര, ഇത് സത്യാണ് വിളിക്കണേ. സത്യ? ഞാനീ പറഞ്ഞൊന്ന് കേക്കണേ, മറുപടി പറയണ്ട. ഇപ്പൊ എ സി ആയിട്ട് അവിടെ ഇരിക്കണത് വിക്രം അല്ല, ആദിത്യ. ആദിത്യാണ് ഇപ്പൊ വിക്രമിന്റെ ശരീരത്തിലുള്ളത്. മേലി ദിവസത്തിൽ ഒന്ന് വേഗം അറിയിച്ചോട്ടോ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ടൈം വളരെ മോശമാണ്. നല്ലൊരു ജോൽസിനെ കണ്ട സമയം.
How can I help you? Laptop section, please. സെക്ഷനോട്ട് പോകോ സാർ. താങ്ക് യു. ഇതിനു മുമ്പ് തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മിസ്റ്റർ ചെറിയാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ ചെയ്ത ഇന്റൻസീവ് റിസർച്ചിൽ മനസ്സിലായത് സിദ്ധന്മാർക്ക് ആൾട്ടർനേറ്റീവ് എനർജിയെക്കുറിച്ച് നല്ല അറിവുകളുണ്ട്. അതെല്ലാം വരും തലമുറകൾക്ക് കൈമാറുന്നതിനായി താളിയോലകളിൽ നാരായൺ കൊണ്ട് എഴുതി തീർത്തു വച്ചിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം പളനിമലയുടെ അടിവാരത്തുള്ളതായ ഒരു മെസ്സേജ് ലഭിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. പ്രൊഫസർ ചെറിയൻ ഫ്രം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. തേടിയ വള്ളി കാലിച്ചുറ്റി. സാർ അത് ഐ എം സോറി ടു സേ ദിസ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആദിത്യനെ കുറിച്ച് കമ്മീഷണറിൽ വ്യക്തമായ കംപ്ലൈന്റ് ഞാൻ കൊടുത്തതാണ്. ഞാൻ ഡൽഹി വരെ പോയിട്ട് വന്നപ്പോൾ ഫയർ ആക്സിഡന്റിൽ കമ്മീഷണർ മരിച്ചെന്ന്. സാർ ആദിത്യൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ ജയിലിൽ ചാടിയത് വളരെ ഡേഞ്ചറാണ്. പ്ലീസ് ഉടനെ അവനെ അറസ്റ്റ് ചെയ്യണം സാർ. സോറി സാർ. ചെറിയൻ ഹെയർ. സാർ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം സംസാരിക്കുന്നു. ഒരു കേസിന്റെ കാര്യത്തിന് സാറിനെ കാണണം. എന്താ നിങ്ങൾ പറഞ്ഞ? എ സി വിക്രം? യെസ് സാർ. സാർ നിങ്ങളല്ലേ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം? ഓ സോറി സാർ, വേറൊരുത്തൻ ഞാനാണ് അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുക. ഓ പ്രൊഫസർ വരെ എത്തിയല്ലേ. സ്പീക്കർ സ്പീക്കർ. യാ പറഞ്ഞോളൂ. സാർ നിങ്ങളും കമ്മീഷണറും ആദിത്യ എന്ന ഒരാളെ കുറിച്ച് സംസാരിച്ചിരുന്നോ? സംസാരിച്ചു സാർ. നിങ്ങൾ മീറ്റ് ചെയ്ത വിവരം അറിഞ്ഞ് ആദിത്യ കമ്മീഷണറെ കൊന്നുകളഞ്ഞു. കൊന്നുകളഞ്ഞു? അതെ സാർ. ഒരു കേസിൽ അവനെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴാ അവനൊരു പവർ ഉണ്ടെന്ന് മനസ്സിലായത്. പവറോ? അതെ സാർ. കൂട് വിട്ട് കൂടുമാറുന്ന ശക്തി. ഇപ്പൊ എന്റെ ശരീരത്തിൽ അവനും അവന്റെ ശരീരത്തിൽ ഞാനുമാണ്. സാർ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്ത പ്രോജക്ടിനെ കുറിച്ച് ഞാൻ വായിച്ചു. അതിൽ ബോഗന്റെ താളിയോലയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ താളിയോല എങ്ങനെ അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സാർ? അതിൽ നിന്നായിരിക്കും ഈ ശക്തിയെല്ലാം കിട്ടിയിരിക്കുക. ഭാഗ്യം അവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ടീം ആ താളിയോല കൈക്കലാക്കി. അതിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. സാർ എനിക്ക് വീണ്ടും വിക്രമായി ജീവിക്കണം. ആദിത്യനെ നശിപ്പിക്കണം. അതിന് സാറിന്റെ സഹായം വേണം. സാർ സാറിന് കൊണ്ടത് പറ്റും. പ്ലീസ്. ഓക്കെ. എവിടെ വരണം? 11 o'clock സ്കൈ മാളിൽ മീറ്റ് ചെയ്യാം സാർ. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ പിക്ക് ചെയ്തോളാം. ശരി. പ്രൊഫസർ സാർ, എന്നെ മറന്നത് കണ്ടില്ലേ? താങ്കളുടെ അസിസ്റ്റന്റ് ആദിത്യ, അവൻ എപ്പോഴും ഈ ഒരു ജോലിയുള്ളൂ. എല്ലാരെയും ഫോൺ ചെയ്ത് ആപത്തിലാക്കും. ആദ്യം കമ്മീഷണർ, ഇപ്പൊ താങ്കളും. എന്താ ആദിത്യ, നിന്റെ ശക്തി കുറഞ്ഞതുപോലെ? ഏ താഴെ വെക്കടാത്, വെക്കടാ താഴെ. എടാ മോനെ, 30 വർഷമായിട്ട് ഓലയ്ക്ക് വേണ്ടി അലഞ്ഞ് 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 അലഞ്ഞ്, അതിനിടയ്ക്ക് നീ വന്ന് അടിച്ചോണ്ട് പോയി അല്ലടാ? ആ പവർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ CM PM എന്തിന്? അമേരിക്കൻ പ്രസിഡന്റ് ശരീരത്തിൽ കയറി ഈ ലോകം ഞാൻ എന്റെ കൈക്കുള്ളിലാക്കിയനെ. എന്നാ നീയോ പാ ഒരു പോലീസുകാരന്റെ അച്ഛന്റെ ശരീരത്തിൽ കയറി മോഷ്ടിച്ച് നാണം കെട്ട് അപമാനിതനായി. അയ്യയ്യയ്യയ്യേ, എന്താടാ നോക്കുന്നേ? ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചു. അല്ല ആദിത്യ, ആദിത്യ നിന്റെ പവർ എങ്ങനെ വർക്ക് ചെയ്യും? ഈ ശരീരത്തിൽ നിന്നും നിന്റെ ശരീരത്തിലേക്ക് പോയാലല്ലേ വേറൊരു ശരീരത്തിലേക്ക് പോകാൻ കഴിയൂ. നേരിട്ട് ഈ ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. ഇപ്പോ നിന്റെ പവർ 0. ആദിത്യ നിനക്ക് നിന്റെ ശരീരം വേണം. അത് കിട്ടണമെങ്കിലോ ഈ ഞാൻ വേണം. എന്തു ചെയ്യാനാ, അവൻ എന്നെയാ വിശ്വസിക്കുന്നത്. ഞാൻ പോയെങ്കിലേ അവൻ വരുവുള്ളൂ. അവനെ നീ എടുത്തോ? അവൻ ഒളിച്ചു വെച്ചിരിക്കുന്ന താളിയോല ഞാൻ എടുത്തോളാം, അത്രേ ഉള്ളൂ. ഓഫറ് തരുവാണോ? ഞാൻ തരുന്നത് ഓഫറല്ല, ലൈഫ് പവർ. വേണമെങ്കിൽ എടുത്തോ, ഇല്ല തീർത്തേക്ക്. ഐ കെയർ ഡാം. ഓ കമൺ ബോയ്, ദിസ് നോ ദ വേ, ജസ്റ്റ് ലൈക്ക് എ ഡീൽ. ആദ്യം അവനെ എന്റെ കയ്യിൽ കിട്ടട്ടെ.
അവനെ തട്ടിയിട്ട് തന്നെ തട്ടാം. ഡീലിന് വന്നിരിക്കുന്നു. ഡൺ. അത് കലക്കി. ഹലോ. ഹലോ സർ, ഞാൻ വിക്രമാ. നമ്മൾ മീറ്റ് ചെയ്തതിനെ കുറിച്ച് ആരോടെങ്കിലും സംസാരിച്ചോ? ഇല്ല. എന്താ മാളിൽ നിന്നാണ് സാർ സംസാരിക്കുന്നത്? ഏ ഇഡിയറ്റ്സ്, അവൻ മാളിൽ നിന്നാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ എന്തിരിക്കാ? പിടിക്കേ, പിടിക്കവനെ. സാർ ഓക്കെ സാർ, നീ അവനെ ഫോളോ ചെയ്യ. സാറിന്റെ ചുറ്റും മഫ്തിയിൽ പോലീസും. പോലീസോ? ഞാൻ തിരിച്ചു വിളിക്കാം. സാർ ലൈൻ കട്ടായി സാർ. നീ ട്രൈ ചെയ്യോ, ട്രൈ ചെയ്യ. എന്താടാ, എന്നോട് ഡീൽ ഉറപ്പിച്ചിട്ടും മഫ്തിയിൽ പോലീസിനെ ചെന്നെ ഫോളോ ചെയ്യുന്നു? ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ റൈറ്റിൽ എസ്കലേറ്റർ ഉണ്ട് സാർ. പ്രൊഫസറിന്റെ നമ്പറിലേക്കല്ല കോൾ വന്നത്, ഏതോ പുതിയ നമ്പറിൽ നിന്ന് അവർ വിളിക്കുന്നത്. പുതിയ നമ്പറോ? കീപ് ഗോയിങ് സാർ. നിങ്ങൾ പ്രൊഫസർ, അവൻ എസ്കലേറ്റർ കയറി പോകുന്ന നോക്ക്. ഫോളോ ചെയ്യ്, ഫോളോ ചെയ്യ് വേഗം. സെക്കൻഡ് ഫ്ലോർ. എനിക്ക് രണ്ടുപേരും വേണം. ഷുവർ സർ. എൻട്രി എക്സിറ്റ് പാർക്കിംഗിലിരിക്കുന്ന ഒരു ക്യാമറ പോലും മിസ് ചെയ്യാതെ നോക്കണം കേട്ടോ. മൊത്തത്തിലായിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. മുന്നോട്ട് വരൂ, എസ്കലേറ്ററിന്റെ താഴെ വരൂ. സെക്കൻഡ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ആയിരക്കണക്കിന് നമ്പർ ട്രാക്കിംഗ് ആവുന്നുണ്ട് സാർ. ഇതിൽ ആ നമ്പർ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. നേരെ വരൂ സാർ, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം സാർ. ക്രൗഡിനിടയിൽ മാത്രം വന്നാൽ മതി. നേരെ വരൂ സാർ. ഇപ്പോ പ്രേമ ഷോപ്പില്ലേ, അവിടെ പുറകെ തന്നെ പോ. ഞാൻ ഷോറൂമിന്റെ എൻട്രൻസിൽ തന്നെയാണ്. അത്ര അടുത്ത് കൂടെ ഒന്നും പോവരുത്, നമ്മൾ ഫോളോ ചെയ്യുന്നത് അവർ അറിയാൻ പാടില്ല. ഇപ്പോ ടേൺ ചെയ്ത് അതേ ഡയറക്ഷനിൽ വരൂ. നേരെ നടക്കൂ, നിങ്ങളുടെ പുറകെ വരും സാർ. അവർ സാറിനെ പിന്തുടർന്നോണ്ടിരിക്കുക. കോട്ട് വരൂ സാർ, കുനിഞ്ഞ് കോട്ട് താഴെയിടും. ഗെറ്റ് അപ്പ് സാർ, ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിലേക്ക് വരും. ആ യെസ്. സാർ പ്രൊഫസറിനെ കാണാനില്ല. വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാൻ സഹായിക്കാൻ വന്നപ്പോൾ നിന്റെ ആൾക്കാർ എന്നെ ഓടിക്കുന്നു. ദേ കേട്ടോ, നിങ്ങളുടെ രണ്ടുപേരുടെ പ്രശ്നത്തെ എന്നെ കരുവാക്കരുത്. ജസ്റ്റ് ലീവ് മീ അലോൺ. സാർ അവനെ കൊണ്ട് ആ പവർ വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഹെൽപ്പ് ചെയ്യണം സാർ, പ്ലീസ്. ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നാ? എനിക്ക് എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോകണം സാർ, അതിനൊരു വഴി പറയും. എൻ്റെ കയ്യിൽ വഴിയില്ല, അതിനവൻ വിചാരിക്കണം. ഒരു പക്ഷേ ആ താളിയോല കയ്യിൽ കിട്ടിയാൽ അത് വെച്ച് എന്തെങ്കിലും. സാർ ആ താളിയോല കമ്മീഷണർ ഓഫീസിലെത്തുള്ളത്. ഞാനെങ്കിൽ നിന്നെ കൊണ്ട് അതൊന്നും കഴിയില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പോകാമെന്ന് വിചാരിച്ചാലും അതിങ്ങനെ. സാറിനെ കൊണ്ട് പറ്റും സാർ, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. സാർ ഞാൻ പ്രൊഫസർ ചെറിയാനാണ് സംസാരിക്കുന്നത്. ആദിത്യൻ ഷോപ്പിംഗ് മാളിൽ നിന്നെ തട്ടിക്കൊണ്ട് പോയി, ഞാൻ അവനെ ഇന്ന് രക്ഷപ്പെട്ടു വന്നതാ. കൂടുവിട്ട് കൂടുമാറി ആദിത്യൻ സാറിന്റെ ശരീരത്തിൽ കയറിയെന്നു എന്തൊക്കെയോ പറയുന്നു. സാറിനെ എനിക്ക് ഉടനെ കാണണം. അങ്ങനെ നിങ്ങളോട് പറയാൻ എന്നോട് പറയുന്നു. എന്തടാ, എന്നോട് ഡീൽ ഓക്കെ പറഞ്ഞിട്ട് പുറകെ പോലീസിനെ അയച്ചിരിക്കുന്നല്ലേടാ. കമ്മീഷണർ ഓഫീസിലാണല്ലേ, എന്ത് ചെയ്യാനാ സാറേ? സിറ്റുവേഷൻ അങ്ങനെ. ലിസൺ ആദിത്യ, നിന്റെ പോലീസുകാർ അവനെ പിടിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചിരിക്കുക. എന്നാൽ അവൻ എന്നെയാണ് ഇപ്പം വിശ്വസിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ രണ്ടുപേർക്കും ഒന്നും കിട്ടാതെ പോകും. സോറി സർ, സോറി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ സാറ് പറയും? ഇപ്പൊ നീ എവിടെ ഉള്ളത്? ഞാനിപ്പോ കമ്മീഷൻ ഓഫീസിൽ തന്നെ ഉണ്ട് സാർ. ഉടനെ നീ പുറപ്പെട്ട MC റോഡിലെ ബ്രിഡ്ജിന്റെ അടുത്തെത്തണം. സാർ നീ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ വണ്ടി എടുത്തോണ്ട് ഫാസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോണം. സാർ എവിടെ പോകേണ്ടത്? നിന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ട് ECR പോയിട്ട് ഒരു 4 മണിക്ക് തിരിച്ചു വാ. സാർ പറഞ്ഞത് കേക്ക്. വിക്രം, ആദിത്യൻ ഇവിടുന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബ്ലൂടൂത്ത് ചെവിയിൽ ഘടിപ്പിക്കേ. ID കാർഡ് കഴുത്തിലിട്ടു സാർ. റിസപ്ഷനിലേക്ക് ചെല്ലൂ. സർവർ മെയിൻ്റെനൻസിന് വേണ്ടി വന്നതാ. അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ, കൺഫേം ചെയ്യാം. എന്തെങ്കിലും ഒരു മറുപടി എന്നോട് പറയൂ മാഡം, ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ. അവരോട് ഞാൻ പറയുന്ന പോലെ തന്നെ പറയൂ. നിങ്ങളുടെ മോൻ വീണായിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെയുണ്ട് കുട്ടിക്ക്? ആ കുഴപ്പമില്ല സാർ.
ഇപ്പൊ സ്കൂളിൽ പോയി തുടങ്ങി. സാറിന്റെ ഐ ഡി കാർഡ് ഒന്ന് തരൂ. ചോദിച്ചായിട്ട് മറുപടി വന്നില്ല, അവര് വരുന്നില്ല, ഇവര് വരുന്നില്ല, എന്താ ഇത്? മോശമല്ലേ? സർവീസ് എഞ്ചിനീയർ. ഉടനെ റൈറ്റിൽ പോയി ലെഫ്റ്റ് എടുക്കൂ. ആ ഓക്കേ സർ. വെറുതെ കിടന്ന് ചിലക്കില്ലേ? നേരെ പോയിക്കോളൂ സർ. ഓക്കേ റൈറ്റ്. വിക്രം, അപ്പൊ ഞാൻ കോറിഡോറിലാണുള്ളത്. പേടിക്കാതെ പോകൂ സർ. സർ ആരെ കാണാനാ? സർ കയ്യിലുള്ള വിസിറ്റർ പാസ് എടുത്ത് കാണിക്കൂ. അത് പിന്നെ സർവർ മെയിൻ്റനൻസിന് വേണ്ടി വന്നതാ. സർ എന്റെ റൂമിലേക്ക് പെട്ടെന്ന് വാ. ഓക്കെ സർ. സാറിനെ കൺട്രോൾ റൂമിലോട്ട് കൊണ്ടുപോകും. സർ വിളിച്ചോ സർ. പോയിക്കോ സർ. സർവർ മെയിൻ്റനൻസിന് വേണ്ടി വന്നതാ. ഹലോ സർ. ഹലോ. 15 മിനിറ്റ്സ് ഒരു സിസ്റ്റവും വർക്ക് ചെയ്യില്ലെന്ന് അവരോട് പറഞ്ഞേക്കേ. സാർ ഒരു 15 മിനിറ്റത്തേക്കിനും ഒരു സിസ്റ്റവും വർക്ക് ചെയ്യില്ല. എല്ലാവരോടും ഒരു 15 മിനിറ്റത്തേക്കിന് ബ്രേക്ക് എടുക്കാൻ പറയൂ. 15 മിനിറ്റോട് കഴിയുമല്ലോ അല്ലേ? യെസ് സാർ, ഷുവർ സാർ. ലിസൺ, ഇനി 15 മിനിറ്റത്തേക്ക് ഒരു സെർവറും വർക്ക് ചെയ്യില്ല. ചെറിയൊരു ബ്രേക്ക് എടുത്തോ നിങ്ങൾ എല്ലാവരും. ഓക്കെ സാർ. താങ്ക് യു. എല്ലാവരും പുറത്തു പോയോ? ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഇരിക്കൂ സർ. ഞാൻ പറയുന്ന URL എൻ്റർ ചെയ്യൂ സർ. റൈറ്റ് കോർണറിൽ ടാഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, നോക്കൂ. അതിൽ 19/9/2016 ഡേറ്റ് എൻ്റർ ചെയ്യും. ചെയ്തു വിക്രം. ഇത് ഒരുപാടുണ്ട്. അതിൽ മോർണിംഗ് 10:45 എൻ്റർ ചെയ്തിട്ട് റൈറ്റിൽ ക്യാമറ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്യാമറ 67 ചൂസ് ചെയ്യണം. 67 ഓപ്പൺ ആയി വിക്രം. എനിക്കത് വീഡിയോ കോളിൽ കാണിച്ചു തരൂ. വിക്രം, ഇതിലെ പ്രസാദ് ആരെന്ന് എനിക്കറിയില്ല. സർ അവനാണ് സർ പ്രസാദ്. സർ റെക്കോർഡ് റൂമിലാണ് സർ താളി വരെ ഉള്ളത്. അവിടെ നോക്കൂ. അകത്ത് പോയപ്പോ എവിഡൻസ് ബാഗ് ആയിട്ടാ പോയത്. പുറത്തേക്ക് വരുമ്പോ ഇവരും കൈയോടെ. സർ വേഗം റെക്കോർഡ് റൂമിലേക്ക് പോകും. വി ഗോട്ട് ഇറ്റ് സർ. സർ റെക്കോർഡ് റൂം ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. സാറിന്റെ പാസ് അവിടെ പ്രവർത്തിക്കും. ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇതിനകത്തൊന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? വിക്രം, ഇവിടെ മുഴുവൻ റെക്കോർഡ്സ് ആണ്. താളിയോല ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. സർ ക്ഷമയോടെ നോക്കൂ സർ, അവിടെ തന്നെ ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി വിക്രം. എവിടെയാ? ഈ സ്ഥലത്ത് താളിയോല ഉണ്ടാവില്ല. സർ ആ താളിയോല അവിടെ തന്നെയാ ഉള്ളത്. എന്താ ഞാൻ പറയുന്നത്? ശരിക്കൊന്ന് നോക്ക് സർ. അപ്പം വരാൻ സമയമായി വിക്രം. സമയം വെറുതെ പോകുന്നു. അതിവിടെ ഇല്ല. അതിവിടെയുണ്ട്. എന്താ തുറിച്ചു നോക്കുന്നത് മിസ്റ്റർ പ്രസിഡന്റ്? എന്തോ പറഞ്ഞല്ലോ ഇതിന്റെ പവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ശരീരത്തിൽ വരെ കയറും അല്ലേ? ഞാൻ എന്താ അതൊക്കെ ചെയ്യാത്തെന്ന് അറിയാമോ? പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന, ടെൻഷൻ. വിക്രം സോറി. ആദിത്യ, നമ്മുടെ ഡീൽ പ്രകാരം അവനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തൊട്ടടുത്ത സ്ട്രീറ്റിൽ കാറിലുണ്ട്. നീ അവനെ എടുത്തോ, എന്നിട്ട് ഈ താളിയോല എനിക്ക് തന്നേക്കാ. താങ്ക് യു. ഈ ഓഫർ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പാർട്ണർ, നിന്റെ ഓൾഡ് പാർട്ണർ നരകത്തിലേക്ക് പോയി. ഞാനിപ്പോ എന്തു പറഞ്ഞാലും നീ വരില്ല എന്നറിയാം. ഞാനേ ഒരു ഇമോഷണൽ വീഡിയോ എടുത്തിട്ടുണ്ട്, നിനക്ക് ഞാൻ അയച്ചു തരാം. അത് കണ്ടിട്ട് വരണോ വേണ്ടയോ എന്ന് നീ തന്നെ തീരുമാനിക്ക്. ആരെങ്കിലും ലൈനിൽ വരൂ.
കാറിൽ കയറി പോകുന്നത് നോക്ക്. ഇടിക്കാറെങ്കിൽ അവനെ എനിക്കൊരു ജീവനോട് വേണം. ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ. കനൽ പോലെ കണ്ണുകൾ അരിയും തീക്കണലോ, കിടറും നെഞ്ചിൽ പായും അമ്പുകളോ. അച്ഛൻ ഞാൻ വന്നച്ച, അച്ഛാ ഇത് ഞാനാ വിക്രം. അച്ഛാ ഹലോ, കൺട്രോൾ റൂം കമ്മീഷണർ ഓഫീസിലെ റെക്കോർഡ്സ് റൂമിലേക്ക് മെഡിക്കൽ ടീം നയിക്കും. എന്റെ അച്ഛൻ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രമിന്റെ അച്ഛൻ ഗുരുതരാവസ്ഥയിൽ. തോക്ക് താഴെ ഇട്. ഇട് സാർ, ആദിത്യനെ പിടിച്ച്. ഇനി എന്താ ചെയ്യണ്ടേ സാർ? നീയൊക്കെ അവനെ അതുപോലെ തന്നെ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോവാ. നടക്കട. പാർട്ണർ, പാർട്ണർ, സ്വീറ്റ് ഹാർട്ട്. എന്താ ചെയ്യാൻ പോകുന്നേ? എന്തിനാ ഇതൊക്കെ അടയ്ക്കുന്നേ? വേണ്ട. എന്താ പാർട്ണർ ഇതൊക്കെ? C4 പൊട്ടിത്തെറിച്ചാ നമ്മൾ രണ്ടുപേരും ഇല്ലാതാവും. ഏയ്, നീ അത് എടുക്ക ആദ്യം. ഏയ്, പാസ്വേഡ് എനിക്ക് മാത്രമേ അറിയൂ. ഇതിൽ പാസ്വേഡ് തെറ്റിച്ചാലോ എടുക്കാൻ ശ്രമിച്ചാലോ ഓട്ടോമാറ്റിക്കായി ബ്ലാസ്റ്റ് ആവും. സോ ബി കെയർഫുൾ. നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. നിന്നെ ഞാനിപ്പോ കൊല്ലൂടാ. എന്നോട് ക്ഷമിച്ചേക്ക്, ഞാനും നിന്നോട് ക്ഷമിച്ചേക്കാം. നിന്റെ ശരീരം നിനക്ക് തന്നെ തിരിച്ചേക്കാം. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ ചാകണം, ഞാൻ ജയിലിൽ പോകണം അല്ലേ? പോയേക്കാം. ഇതിലെല്ലാ എവിഡൻസും ഉണ്ട്. മതിയോ നിനക്ക്? ഇതാ വെച്ചോളൂ, പിടിക്കത്. എന്താ ചെയ്യുന്നത്? നീ എന്തായി കാണിക്കുന്നത്? നിനക്ക് ഞാൻ എല്ലാം തരാന്ന് പറഞ്ഞല്ലേ. കഥക്ക് തുറക്കടാ. ഏ, നീ എന്താ ഇരിക്കുന്നത്? ടൈമർ പൊയ്ക്കൊണ്ടിരിക്കണ. ബോംബ് ഡിസ്കണക്ട് ചെയ്യ്. ഗാർഡ്സ് എവിടെയാടാ? ആരെങ്കിലും ഓടി വാ. പറയുന്നത് കേക്കടാ, ബോംബ് റിഫ്യൂസ് ചെയ്യണാ. എട, ചത്തു പോവടാ നമ്മളിപ്പോ. ഇരിക്കാൻ താളിയോല എവിടെ? താളിയോല അത് എന്റെ കയ്യിലില്ല. ഇനി 4 മിനിറ്റേ ഉള്ളൂ. അതിനുള്ളിൽ എനിക്ക് എന്റെ ശരീരത്തിലേക്ക് പോകണം. പിന്നെ എനിക്ക് ബോധം തെളിഞ്ഞ് ബോംബ് ഡിഫ്യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാം. സമയം പോകുന്നു. ടൈം പോകുന്നു.
Get back! പോ! എല്ലാവരും ഇവിടെ മാറി നിൽക്ക്! പോ! ആരും ഇവിടെ നിൽക്കരുത്! അച്ഛ, അച്ഛ ഞാൻ വിക്രം അച്ഛ. ആരടാ നിന്റെ അച്ഛൻ? അച്ഛന്റെ കൈ കൊണ്ട് തന്നെ. ഹർത്ത് കൊന്നേക്കട്ടെ, വേഗം ബോംബ് ഡിഫ്യൂസ് ചെയ്യ്. നിനക്ക് ഈ ഗേൾഫ്രണ്ടിന് വേണ്ടേ? ആ വേണമല്ലേ, കണ്ടിട്ടുണ്ടോ നീ? പോവനല്ലേ പറഞ്ഞ? പോ വിക്രം. എന്താ പോടാ? ഇപ്പോ ഡിഫ്യൂസ് ചെയ്യ സാറേ, വേഗം. താളിയോലയും പെൻഡ്രൈവും എടുക്ക്. താങ്ക്സ് പാർട്ണർ. Tak 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 t
Ugh.